ആ ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്ലോട്ടേഷൻ, പ്രഷർ, ഡെൻസിറ്റി ആ കൺസെപ്റ്റുകളാണ് പഠിച്ചത്. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്നൊരു സെക്ഷനായിരുന്നു അത്. ഞാൻ ആ സെക്ഷൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യുകയാണ്. ആ സെക്ഷൻ്റെ ബാക്കി മൂന്ന് ടോപ്പിക്സാണ്: സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ഫ്ലൂയിഡ് ഡൈനാമിക്സ്. മൂന്ന് സെക്ഷനാണ്. മൂന്ന് സെക്ഷൻ്റെയും കോൺസെപ്റ്റ് പറഞ്ഞ് അതിൽ നിന്നുള്ള പ്രീവിയസ് നീറ്റിൻ്റെ പ്രോബ്ലംസും നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം പറയാൻ പോകുന്നത്, സർഫസ് ടെൻഷൻ എന്ന കൺസെപ്റ്റാണ്. ഒരു ബോട്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനുള്ള കാരണം അപ്ത്രസ്റ്റാണ്, അല്ലെങ്കിൽ ബോയൻസിയാണ്. പക്ഷേ ഒരു ഇല, ഒരു ലീഫ് വെള്ളത്തിൽ ബാലൻസ്ഡ് സ്റ്റേറ്റിൽ സ്റ്റഡി ആയിട്ട് സർഫസിൽ റെസ്റ്റ് ചെയ്യാനുള്ള കാരണം സർഫസ് ടെൻഷനാണ്. സർഫസ് ടെൻഷൻ ഇസ് ആക്ച്വലി എ ഫോഴ്സ് ദാറ്റ് റെഡ്യൂസസ് ദ സർഫസ് ഏരിയ ഓഫ് എ ലിക്വിഡ് ലെയർ. അതിനെയാണ് സർഫസ് ടെൻഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് സർഫസ് ടെൻഷൻ എന്നുള്ള കൺസെപ്റ്റ് ഇവിടെ നോക്കിക്കോളൂ. ഒരു വാട്ടർ കോളം കൺസിഡർ ചെയ്യുക. ആ വാട്ടർ കോളത്തിൽ രണ്ട് മോളിക്യൂളിനെ കൺസിഡർ ചെയ്യുക. ഒരു മോളിക്യൂൾ സർഫസിൻ്റെ ടോപ്പിൽ, മറ്റുള്ള മോളിക്യൂൾ സർഫസിനുള്ളിൽ. സർഫസിനുള്ളിലുള്ള മോളിക്യൂളിന് ചുറ്റും ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസിൽ മറ്റ് മോളിക്യൂൾസ് ഉണ്ട്. സർഫസിലുള്ള മോളിക്യൂളുകളിലും ഇൻ്റർമോളിക്കുലർ ഡിസ്റ്റൻസിൽ മോളിക്യൂൾസ് ഉണ്ട്. സോ ദിസ് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ്, ഓക്കെ, ഇത് ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് വിച്ച് അട്രാക്ട്സ് ദ മോളിക്യൂൾ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കേസിൽ എല്ലാ സൈഡിലും ഈ മോളിക്യൂൾ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നെറ്റ് ഫോഴ്സ് ഓഫ് എ മോളിക്യൂൾ ഇത് ഇൻഡിറൈസ് സീറോ. നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ഡി യു ബൈ ഡി ആർ, യു ഇസ് എ പൊട്ടൻഷ്യൽ എനർജി. സോ ഫോഴ്സ് സീറോ ആയതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജി ഇവിടെ മിനിമം ആയിരിക്കും. സോ ഫോർ എ മോളിക്യൂൾ അറ്റ് ഇൻറ്റീരിയർ പൊട്ടൻഷ്യൽ എനർജി ഇസ് മിനിമം, വിച്ച് മീൻസ് മോളിക്യൂൾ ഇസ് അറ്റ് ഇക്വിലിബ്രിയം. ഇനി സർഫസിലെ മോളിക്യൂൾ എടുത്താൽ, സർഫസിലെ മോളിക്യൂളുകൾ ദ എക്സ്പീരിയൻസ് ആൻ ഈക്വൽ ഫോഴ്സ് ഇൻ ദ സൈഡ് വേർഡ് ഡയറക്ഷൻ ആൻഡ് എ നെറ്റ് ഫോഴ്സ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ. സോ നെറ്റ് ഫോഴ്സ് ഇൻ ദ ഡൗൺവേർഡ് ഡയറക്ഷൻ, ഓക്കെ, സോ നെറ്റ് ഫോഴ്സ് ഈസ് നോട്ട് സീറോ. സോ പൊട്ടൻഷ്യൽ എനർജി ഈസ് നോട്ട് മിനിമം. എവറി ബോഡി ഇൻ യൂണിവേഴ്സ് ട്രൈസ് ടു അറ്റൈൻ മിനിമം പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ സർഫസിലെ മോളിക്യൂളും മിനിമം പൊട്ടൻഷ്യൽ എനർജി അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കണം. സോ സർഫസിലെ മോളിക്യൂള് മിനിമം പൊട്ടൻഷ്യൽ എനർജി അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കണം. മനസ്സിലായല്ലോ?
അപ്പോൾ സർഫസിലെ മോളിക്യൂൾ മിനിമം പൊട്ടൻഷ്യൽ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കണം. സർഫസിൽ ഒരു മോളിക്യൂൾ അല്ല അല്ലേ, സർഫസിൽ കുറേ മോളിക്യൂൾസ് ഉണ്ട്. അപ്പോൾ ഈ എല്ലാ മോളിക്യൂളുകളും മിനിമം പൊട്ടൻഷ്യൽ എനർജി അറ്റൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ സർഫസ് വിൽ ബി ഹാവിങ് മിനിമം പൊട്ടൻഷ്യൽ എനർജി, ഓർ സർഫസ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം, ഓർ സർഫസ് ടു ബി അറ്റ് റെസ്റ്റ്. സോ ഫ്രീ സർഫസ് ഷുഡ് ബി അറ്റ് റെസ്റ്റ്. ഫ്രീ സർഫസ് എന്തിലായിരിക്കണം? റെസ്റ്റിലായിരിക്കണം. അതിന് പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സർഫസ് ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ മോളിക്യൂൾ ഇൻ ടു നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ സർഫസ്. നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ സർഫസ്. അപ്പോൾ നമ്പർ, ഈ പൊട്ടൻഷ്യൽ എനർജി എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അപ്പോൾ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ സർഫസ് എന്തായിരിക്കണം? മിനിമം. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ സർഫസ് മിനിമം. നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്താവണം? മിനിമം ആവണം. നമ്പർ ഓഫ് മോളിക്യൂൾസ് മിനിമം ആവണമെങ്കിൽ, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ദ സർഫസ് മിനിമം ആവണമെങ്കിൽ വോളിയം ഓഫ് ദ സർഫസ്, കുറഞ്ഞ വോളിയത്തിലല്ലേ കുറഞ്ഞ മോളിക്യൂൾസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ വോളിയം ഓഫ് ദ സർഫസ് എന്താവണം? മിനിമം ആവണം. വോളിയം ഓഫ് ദ സർഫസ് എന്ന് വെച്ചാൽ എന്താണ്? ഏരിയ ഇൻറ്റു തിക്നെസ് ആണ്. ഏരിയ ഇൻറ്റു തിക്നെസ്. അപ്പോൾ ഏരിയ ഇൻറ്റു തിക്നെസ് എന്താവണം? മിനിമം ആവണം. തിക്നെസ് എന്ന് പറയുന്ന ടേം ഇസ് എ കോൺസ്റ്റൻറ്റ്. തിക്നെസ് എന്ന് പറയുന്ന ടേം, സർഫസ് ഫിലിമിൻ്റെ തിക്നെസ് കോൺസ്റ്റൻ്റ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ഇന്റർമോളിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ വോളിയം മിനിമം ആവണമെങ്കിൽ ഏരിയ മിനിമം ആവണം. സോ ഫോർ എ ഗിവൺ വോളിയം ഏരിയ മിനിമൈസ് ചെയ്യപ്പെടണം. ഏരിയ മിനിമൈസ്. ഫോർ എ ഗിവൺ വോളിയം സ്പിയർ ഹാസ് ദ ലീസ്റ്റ് സർഫസ് ഏരിയ. സ്പിയർ ഹാസ് എ ലീസ്റ്റ് സർഫസ് ഏരിയ. അപ്പോൾ സ്പിയറിന് ലീസ്റ്റ് സർഫസ് ഏരിയ കിട്ടണം. അപ്പോൾ അതുകൊണ്ടാണ് വാട്ടർ ഡ്രോപ്സ് സ്പെറിക്കൽ ഷേപ്പ് അറ്റൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ലീസ്റ്റ് സർഫസ് ഏരിയ കിട്ടാൻ വേണ്ടി സർഫസുകളിൽ മാത്രം കാണുന്ന ഫോഴ്സ്, ആ ഫോഴ്സിനെ സർഫസിൻ്റെ ലെങ്ത് എന്ത് തന്നെയാണോ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന പേരാണ് സർഫസ് ടെൻഷൻ. സർഫസ് ടെൻഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെങ്ത്. സർഫസ് ടെൻഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെങ്ത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ് സർഫസ് ടെൻഷൻ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ ലെങ്ത്. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് സർഫസ് ടെൻഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസ് ഇവിടെ നോക്കാം. ഇനി എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സ്റ്റിക്ക് ഉണ്ട്. ഓക്കെ, ഇതാണ് സ്റ്റിക്ക്. ഈ സ്റ്റിക്ക് വെള്ളത്തിൻ്റെ സർഫസിലാണ്. ഓക്കെ, ലിക്വിഡിൻ്റെ സർഫസിലാണ് ഈ സ്റ്റിക്ക്. അപ്പോൾ ഇവിടുത്തെ സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ സ്റ്റിക്കിൻ്റെ എത്ര പോർഷനാണ് വെള്ളത്തിൽ ടച്ച് ചെയ്തിരിക്കുന്നത്, ലെങ്ത് ഓഫ് ദ സ്റ്റിക്ക്. സോ സർഫസ് ടെൻഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? ഫോഴ്സ് ബൈ ലെങ്ത്. മനസ്സിലായല്ലോ. ഇനി എ റിംഗ് ഈസ് പ്ലേസ്ഡ് ഓൺ ദ ലിക്വിഡ് സർഫസ്. പ്ലേസ്ഡ് ഓൺ ദ ലിക്വിഡ് സർഫസ് അല്ലേ. റിംഗ് വച്ചിട്ടുണ്ട്. അപ്പോൾ സർഫസ് ടെൻഷൻ എന്താണ്? ഫോഴ്സ് ഡിവൈഡഡ് ബൈ 2πr. കാര്യം റിങ് വെള്ളത്തിന് മുകളിൽ വെക്കുമ്പോൾ 2πr എന്നുള്ള ലെങ്ത് ആണല്ലോ നനഞ്ഞിരിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ റിങ്ങിൻ്റെ ഇന്നർ സർഫസും ഔട്ടർ സർഫസും നനഞ്ഞിട്ടുണ്ട്. പക്ഷെ തിക്നെസ് നെഗ്ലക്ട് ചെയ്തുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ഒരു സർഫസ് മാത്രമേ നനഞ്ഞിട്ടുള്ളൂ എന്ന് പറയാം. ഇന്നർ സർഫസ് ആൻഡ് ഔട്ടർ സർഫസ് റിങ്ങിനുണ്ട്. തിക്നെസ് ഇല്ലെങ്കിൽ ദർ ഈസ് ഓൺലി വൺ സർഫസ്. സോ റിങ് ഈസ് പ്ലേസ്ഡ് ഓൺ ലിക്വിഡ് സർഫസ്. ഓക്കെ,
നോക്കാം. എ സ്ക്വയർ ഫ്രെയിം ഈസ് ഡിപ്ഡ് ഇൻ എ സോപ്പ് സൊല്യൂഷൻ. എ സ്ക്വയർ ഫ്രെയിം ഈസ് ഡിപ്ഡ് ഇൻ എ സോപ്പ് സൊല്യൂഷൻ. നമ്മളെ നമ്മളൊരു സ്ക്വയർ ഫ്രെയിം ഓക്കെ ഒരു നാല് കമ്പി കൊണ്ട് ഒരു സ്ക്വയർ ഫ്രെയിം ഉണ്ടാക്കിയിട്ട് സോപ്പ് സൊല്യൂഷനിൽ മുക്കി പുറത്തെടുക്കുമ്പോൾ ഒരു ഫിലിം ഫോം ചെയ്യും. മോൾ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഫിലിം കാണാം, അപ്പുറത്തെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴും ഫിലിം കാണാം. അപ്പം മൊത്തം എത്ര സർഫസ് ഉണ്ട്? രണ്ട് സർഫസ് ഉണ്ട്. അപ്പോൾ സർഫസ് ടെൻഷൻ്റെ ഫോർമുല എഫ് ഡിവൈഡഡ് ബൈ ടു ഇൻറ്റു ലെങ്ത് ഓഫ് വൺ സർഫസ് ആണ്. ഒരു സ്ക്വയർ ഫ്രെയിം എന്ന് പറയുമ്പോൾ നമ്മളെ ഫോർ എൽ ആണ് അല്ലേ. സ്ക്വയർ ഫ്രെയിം എന്ന് പറയുമ്പോൾ എന്താണ്? ഫോർ എൽ ആണ് പെരിമീറ്റർ. അപ്പോൾ രണ്ട് സർഫസ് ഉണ്ട്. അപ്പോൾ സർഫസ് ടെൻഷൻസ് ഈക്വൾ ടു എന്താണ്? എസ് ഈക്വൾ ടു എഫ് ബൈ എയ്റ്റ് എൽ ആണ്. എസ് ഈക്വൾ ടു എഫ് ബൈ എയ്റ്റ് എൽ. അപ്പോൾ ഞാൻ പഠിപ്പിക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ സർഫസ് ടെൻഷൻ ഈക്വൾ ടു എന്താണ്? എഫ് ബൈ എയ്റ്റ് എൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സർഫസ് ടെൻഷനിലെ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഒന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് സെക്ഷനിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് സെക്ഷൻ്റെ പേര് എന്താണ്? സർഫസ് എനർജി ആണ്. സർഫസ് എനർജി. സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ആണ്. ഓക്കെ, വർക്ക് ഡൺ ടു ഇൻക്രീസ്, വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ ഏരിയ ഓഫ് എ സർഫസ്. വർക്ക് ഡൺ ടു ഇൻക്രീസ് ദ ഏരിയ ഓഫ് എ സർഫസ് എഗെയിൻസ്റ്റ് സർഫസ് ടെൻഷൻ. എഗെയിൻസ്റ്റ് സർഫസ് ടെൻഷൻ അതിനെയാണ് സർഫസ് എനർജി എന്ന് വിളിക്കുന്നത്. സോ സർഫസ് എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു എന്താണ് ഫോർമുല? സർഫസ് ടെൻഷൻ ഇൻ ടു ചേഞ്ച് ഇൻ ഏരിയ ആണ്. സർഫസ് ടെൻഷൻ ഇൻ ടു ചേഞ്ച് ഇൻ ഏരിയ. രണ്ട് ഏരിയ ഉണ്ടെങ്കിൽ രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായല്ലോ. ഇതാണ് സർഫസ് എനർജി എന്ന കൺസെപ്റ്റ്. ഓക്കെ, ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് വേറൊരു കണ്ടീഷനാണ്. ഇവിടെ ശ്രദ്ധിച്ചോളുക. ഫ്രീ സർഫസ് എന്ന വാക്കാണ് പറയാൻ പോകുന്നത്. നമ്മളിവിടെ നോക്കുക. ഫ്രീ സർഫസ്, എയറിന് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന സർഫസിനെ വിളിക്കുന്ന പേരാണ് ഫ്രീ സർഫസ്. അപ്പോൾ മോളെ ഒരു വെള്ളത്തിന് ഒരു കണ്ടെയ്നറിനകത്ത് മോൾ വെള്ളം ഒഴിച്ചു. അപ്പോൾ എയറിന് വെള്ളത്തിൻ്റെ ടോപ്പ് സർഫസല്ലേ ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര ഫ്രീ സർഫസ് ഉണ്ട്? ഒരു ഫ്രീ സർഫസ് അല്ലേ. ഒരു സോപ്പ് ബബിള് മോളെടുക്ക്. സോപ്പ് ബബിള് ഉള്ളിൽ എയറാണ്, പുറത്തും അറ്റ്മോസ്ഫറിക് എയർ അല്ലേ. അപ്പോൾ എയറിൽ രണ്ട് സ്ഥലത്ത് എയറിന് ടച്ച് ചെയ്യാമല്ലോ. അപ്പോൾ എത്ര സർഫസ് ഏരിയ ഉണ്ട്? രണ്ട് സർഫസ് ഏരിയ ഉണ്ട്. മനസ്സിലായോ? ഇനി എയർ ബബിൾ എടുക്കുക. എയർ ബബിള് നമുക്ക് ലിക്വിഡിനകത്ത് മാത്രമല്ലേ കാണാൻ പറ്റുള്ളൂ, വെള്ളത്തിനുള്ളിൽ മാത്രമല്ലേ എയർ ബബിൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എയർ ബബിളിന് പുറത്ത് വെള്ളമാണ്, ഉള്ളിൽ എയറാണ്, ഒരു ഫ്രീ സർഫസ്. അല്ലാതെ എയർ ബബിളിന് രണ്ട് ഫ്രീ സർഫസ് അല്ല, ഒരു ഫ്രീ സർഫസേ എയർ ബബിളിനുള്ളൂ. മനസ്സിലായോ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്, അത് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഓക്കെ, ഇനി ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന കാര്യം നമുക്കിവിടെ നോക്കാം. ഇനി പറയാൻ പോകുന്നത് വേറൊരു കൺസെപ്റ്റാണ്, എക്സസ് പ്രഷർ എന്ന കൺസെപ്റ്റ്. എന്താണ് എക്സസ് പ്രഷർ? നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, എക്സസ് പ്രഷർ എന്ന് പറഞ്ഞാൽ പ്രഷർ അറ്റ് ദ കോൺകേവ് സൈഡ്, പ്രഷർ അറ്റ് ദ കോൺകേവ് സൈഡ് ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ പ്രഷർ അറ്റ് ദ കോൺവെക്സ് സൈഡ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ പ്രഷർ കോൺകേവ്, പ്രഷർ കോൺകേവ് മൈനസ് പ്രഷർ കോൺവെക്സ്. ഇതിനൊരു ഫോർമുലയുണ്ട്, ടു എസ് ബൈ ആർ എന്നാണ് ഫോർമുല. എസ് സർഫസ് ടെൻഷൻ, ആർ റേഡിയസ്. നമുക്കിവിടെ നോക്കാം. നമ്മൾ ഇതൊരു സ്പെറിക്കൽ ബബിളാണ് അല്ലേ, ഒരു ഒരു ജസ്റ്റ് ഒരു ബബിളാണ് കേട്ടോ. അല്ലെങ്കിൽ ഇതൊരു വാട്ടർ ഡ്രോപ്പ് ആയിട്ട് എടുക്കാമേ. ഇതൊരു വാട്ടർ ഡ്രോപ്പ്. അപ്പോൾ ഈ വാട്ടർ ഡ്രോപ്പ് ആകുമ്പോൾ ഇതിനുള്ളിൽ വെള്ളവും പുറത്ത് എയറാണ്. അപ്പോൾ ഒരു സർഫസ് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഏത് സൈഡാണ് മോളെ? ദിസ് ഈസ് കോൺവെക്സ് സൈഡ്. ഇത് ഏത് സൈഡാ? കോൺകേവ് സൈഡ്. പ്രഷർ കൂടുതൽ എവിടെയാണെന്ന് മനസ്സിലാക്കണം, കോൺകേവ് സൈഡ്. സോ പ്രഷർ കോൺകേവ്
minus pressure convex is equal to enda formula 2s by r concave eda side inner side aanu so pressure inside minus pressure outside inda formula endanu 2s by r aanu ini soap bubble aanu mol edukkunnadengil it should be replaced by 4s by r കാര്യം ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് എയർ ബബിൾ അല്ല സോറി വാട്ടർ ഡ്രോപ്പാണ് വാട്ടർ ഡ്രോപ്പിൻ്റെ ഉള്ളിൽ വെള്ളവും പുറത്ത് എയറുമാണ് സോപ്പ് ബബിളിൻ്റെ അകത്തും പുറത്തും എയറാണ് അപ്പോൾ രണ്ട് സർഫസ് ഉണ്ട് അപ്പോൾ ആൻസർ എന്ത് കൊടുക്കണം ഫോർ എസ് ബൈ ആർ എന്ന് കൊടുക്കണം അപ്പോൾ എക്സസ് പ്രഷർ എപ്പോഴും ഏത് സൈഡിലാണ് കോൺകേവ് സൈഡിലാണ് മറക്കരുത് എക്സസ് പ്രഷർ എപ്പോഴും എവിടെയാണ് കോൺകേവ് സൈഡിലാണ് ഒരു കാരണവശാലും മറക്കരുത് അപ്പോൾ അത് ഇൻസൈഡ് ആയിരിക്കും സോ ഇൻസൈഡ് പോർഷൻ മനസ്സിലായല്ലോ ഇൻസൈഡ് പോർഷൻ ഇൻസൈഡ് പോർഷനിൽ എപ്പോഴും എന്ത് സംഭവിക്കും പ്രഷർ കൂടുതലായിരിക്കും സോ എക്സസ് പ്രഷർ ഈസ് ഓൾവേസ് ലൊക്കേറ്റഡ് അറ്റ് ദ ഇന്നർ സൈഡ് മറന്നു പോകേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ എക്സസ് പ്രഷറാണ് നമ്മളിപ്പോൾ പഠിപ്പിച്ചു തന്നത് എന്താണ് എക്സസ് പ്രഷർ എന്താണ് എക്സസ് പ്രഷറിൻ്റെ കൺസെപ്റ്റ് എന്നാണ് പറഞ്ഞു തന്നു ഇനി ഈ എക്സസ് പ്രഷർ വച്ചിട്ട് നമുക്ക് പ്രോബ്ലംസൊക്കെ നീറ്റിനുണ്ട് അത് നമ്മൾ ആ പ്രോബ്ലംസ് നമ്മളതിനകത്ത് ചെയ്യും ഓക്കെ നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ എക്സസ് പ്രഷർ ഈസ് പ്രപ്പോർഷണൽ ടു വൺ ബൈ റേഡിയസ് ആണ് അപ്പോൾ റേഡിയസ് കൂടുമ്പോൾ പ്രഷർ കുറയും റേഡിയസ് കൂടുമ്പോൾ പ്രഷർ കുറയും എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു എക്സസ് പ്രഷർ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു ഇനി നമുക്ക് എക്സ് വേറെ രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാം സർഫസ് ടെൻഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ സർഫസ് ടെൻഷൻ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ സർഫസ് ടെൻഷൻ ഈസ് സീറോ at boiling point surface tension is zero at boiling point and vanishes at critical temperature വെള്ളത്തിൻ്റെ കേസിലാണ് കേട്ടോ 100 degree Celsius വരെ വെള്ളം തിളപ്പിക്കുമ്പോൾ സർഫസ് ടെൻഷൻ സീറോ ആവും അതിനുശേഷം ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഈ പറയുന്ന ലിക്വിഡിൻ്റെ സർഫസ് ലിക്വിഫൈ ചെയ്തു പോകുന്ന ടെമ്പറേച്ചറാണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ അപ്പോൾ ലിക്വിഡിൻ്റെ സർഫസ് ലിക്വിഫൈ ചെയ്തു പോകുന്നു പറയുമ്പോൾ സർഫസേ ഇല്ല സർഫസേ ഇല്ലെങ്കിൽ സർഫസ് ടെൻഷൻ ഉണ്ടോ ഇല്ല അപ്പോൾ സർഫസ് ടെൻഷൻ എന്താണ് വാനിഷസ് എന്ന് പറയും നമുക്ക് സർഫസ് ടെൻഷൻ എന്ത് ചെയ്യാം വാനിഷ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം മനസ്സിലായല്ലോ ക്ലിയർ ആണല്ലോ ഇതാണ് നമ്മൾ സർഫസ് ടെൻഷൻ്റെ ഒരു തിയറി പാർട്ട് എന്ന് പറയുന്നത് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറയാം ഒന്നാമത്തെ കാര്യം രണ്ട് തരത്തിലുള്ള ഫോഴ്സുകളാണ് അഡഷൻ ആൻഡ് കൊഹഷൻ ഓക്കെ അഡഷൻ ആൻഡ് കൊഹഷൻ അതായത് ഒരു കുപ്പി വെള്ളം എടുത്താൽ ആ വെള്ളത്തിനകത്തുള്ള മോളിക്യൂളുകൾ തമ്മിലുള്ള ഫോഴ്സിനെ കൊഹഷൻ എന്ന് പറയും ഒരു പശ എടുത്തൊരു പേപ്പർ ഒട്ടിച്ചാൽ പശയും പേപ്പറും തമ്മിലുള്ള ഫോഴ്സിനെ അഡഷൻ എന്ന് പറയും ഡിഫറൻറ്റ് മോളിക്യൂളുള്ള ഫോഴ്സിൻ്റെ പേര് അഡഷനും സെയിം മോളിക്യൂളുള്ള ഫോഴ്സുകളുടെ പേര് കൊഹഷനുമാണ് അഡഷനും കൊഹഷനുമാണ് വെള്ളത്തിൻ്റെ ഫ്രീ സർഫസ് സോറി ലിക്വിഡിൻ്റെ ഫ്രീ സർഫസ് തീരുമാനിക്കുന്നത് അഡഷനും കൊഹഷനുമാണ് ലിക്വിഡിൻ്റെ ഫ്രീ സർഫസ് തീരുമാനിക്കുന്നത് അപ്പം നമ്മൾ ഇവിടെ നോക്കുക നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫ്രീ സർഫസ് ഉണ്ടെന്ന് വിചാരിക്കുക ഓക്കെ ഈ ഫ്രീ സർഫസിൽ ഒരു മോളിക്യൂൾ എടുക്കുക ഈ മോളിക്യൂൾ വെള്ളത്തിൻ്റെ മോളിക്യൂൾ ഗ്ലാസ്സായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുക ഈ മോളിക്യൂളിനെ വാട്ടർ മോളിക്യൂളുകൾ ഇങ്ങോട്ട് പിടിച്ച് വലിക്കും ഓക്കെ അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലായിരിക്കും ദിസ് ഈസ് വിച്ച് ഫോഴ്സ് കോസി ഫോഴ്സ് ഈ മോളിക്യൂളിനെ ഗ്ലാസ് ഇങ്ങനെ പിടിച്ച് വലിക്കും ഓക്കെ മനസ്സിലായല്ലോ അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണ് എങ്കിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് ഗ്ലാസ് ഇങ്ങനെ പിടിച്ച് വലിക്കുമെന്ന് മനസ്സിലായി ഈ പറയുന്ന പോലെ നമുക്ക് കോസി ഫോഴ്സ് ആയിട്ടുള്ള വെള്ളം ഇങ്ങനെ പിടിച്ചു വലിക്കും അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോസി ഫോഴ്സിനെ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം
one is horizontal cosine force and other is vertical cosine force alle cosine appo horizontal cosine force und vertical cosine force und appo nammal manasilakkanda kaari suppose adhesive force greater than cosine force anengil ee molecule glass node chernirikkum molecule glass node chernirikkum glass node chernirikkumbo idana shape. So what is the shape of the meniscus? Concave meniscus. Vellam alle adhesive force greater than cosine force. Vellam ichal concave alle. Suppose cosine force greater than adhesive force anengil appo vellam aanu pidichu valikkunnu glass valikkunnathinekkal force il vellam valikkum appo endu sambhavikkum oru gap undavum ee molecule um glass um thammil oru gap undavum. So ingane irikkum ee gap endondu undayi adhesive force nekkal koodal cosine force aanu. So which is this meniscus? Convex meniscus. Suppose adhesive force is equal to cosine force, the meniscus will be flat. The meniscus will be flat. Valare important aayittu oru kaaryam aanu. Adhesion, it's a force between different molecules. Cohesion is a force between same molecule. Adhesive force nekkal koodalana cosine force engil meniscus is convex. Nere thirichaanengil meniscus is concave. Equal aanengil surface is flat. Equal aanengil surface is flat. Ingal varaya valare important aayittu kaaryam kooda parayan poovaana. Ivada sadhichola valare important aanu. Adinte formula adinte peru idaanu angle of contact. Endaanu angle of contact? Angle of contact endaanu njan valare simple aayittu paranju thara. Moolu ivada nokkuka. ഇവിടെ ഇല്ലേ മെനിസ്കസും ഗ്ലാസും തമ്മിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോർഷൻ. ഈ പോർഷനിൽ കൂടെ മെനിസ്കസിന്റെ വഴിയിൽ ഒരു ടാൻജന്റ് വരയ്ക്കുക. ആ ടാൻജന്റും വെള്ളത്തിന്റെ ഉള്ളിലെ ഗ്ലാസ് ഇതാണ് തമ്മിൽ ഉണ്ടാകുന്ന ആംഗിളിന്റെ പേരാണ് ആംഗിൾ ഓഫ് കോൺടാക്ട്. അക്യൂട്ട് ആംഗിൾ ആണ് അല്ലേ. സോ തീറ്റ ലെസ് ദാൻ 90. അപ്പൊ തീറ്റ ലെസ് ദാൻ 90 ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം മെനിസ്കസ് ഇസ് കോൺകേവ്. ലിക്വിഡ് ഗ്ലാസിനെ നനയ്ക്കുന്നുണ്ട്, കാരണം ലിക്വിഡ് ഗ്ലാസ്സായിട്ട് പറ്റിച്ചേർന്നിരിക്കുകയാണ്. സോ വെറ്റിംഗ് ഉണ്ടെന്ന് സോ വെറ്റ് ഉണ്ട്. വെറ്റിംഗ് ഗ്ലാസ് ലിക്വിഡിനെ നനയ്ക്കും. ലിക്വിഡ് ഗ്ലാസ്സായിട്ട് പറ്റിച്ചേർന്നിരിക്കുന്നെങ്കിൽ ആംഗിൾ ഓഫ് കോൺടാക്ട് ലെസ് ദാൻ 90. ഇവിടെ നോക്കിയേ ഈ ആംഗിളാണ് എടുക്കേണ്ടത്, കാര്യം വെള്ളത്തിനുള്ളിലുള്ള ആംഗിളാണ് എടുക്കേണ്ടത്, പുറത്തല്ല. തീറ്റ ഗ്രേറ്റർ ദാൻ 90, തീറ്റ ഗ്രേറ്റർ ദാൻ 90 അല്ലേ. അപ്പൊ ഒപ്റ്റ്യൂസ് അല്ലേ. ഇവിടെ ഗ്ലാസും വെള്ളവും തമ്മിൽ ഗ്യാപ്പില്ലേ. സോ നോ വെറ്റിംഗ്. എക്സാമ്പിൾ മെർക്കുറി. ഇവിടെ എക്സാമ്പിൾ എന്താണ്? വാട്ടർ. ഇവിടെ എക്സാമ്പിൾ വാട്ടർ. ഇവിടെ എന്താണ്? മെർക്കുറി. ഇവിടെ കണ്ടോ, വാട്ട് ഇസ് ആംഗിൾ ഓഫ് കോൺടാക്ട്? 90. ആംഗിൾ ഓഫ് കോൺടാക്ട് ഈസ് 90. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഇതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ. ഓക്കേ, ഇൻ സിൽവർ ഗ്ലാസ്. സിൽവർ കണ്ടെയ്നറിൽ വെള്ളം ഒഴിച്ചാൽ ആംഗിൾ ഓഫ് കോൺടാക്ട് ഈസ് 90. നോർമൽ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചാൽ ആംഗിൾ ഓഫ് കോൺടാക്ട് ലെസ് ദാൻ 90. നോർമൽ ഗ്ലാസ്സിൽ മെർക്കുറി ഒഴിച്ചാൽ ആംഗിൾ ഓഫ് കോൺടാക്ട് ഗ്രേറ്റർ ദാൻ 90. വെരി ഇമ്പോർട്ടൻ്റ് കണ്ടീഷൻ. അതഷൻ, കൊഷൻ, റിലേഷൻ, ആംഗിൾ ഓഫ് കോൺടാക്ട്, 90 കൂടുതൽ 90 കുറവ്, വെറ്റിംഗ് ഉണ്ടോ വെറ്റിംഗ് ഇല്ലയോ, എക്സാമ്പിൾസ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, ദ ആംഗിൾ ഓഫ് കോൺടാക്ട് തീറ്റ ബിറ്റ്വീൻ വാട്ടർ ആൻഡ് ഗ്ലാസ് 0 ഡിഗ്രിയാണ്. ഓക്കെ, പ്യുവർ വാട്ടറും പ്യുവർ ഗ്ലാസ്സും ആണെങ്കിൽ 0 ഡിഗ്രി, ഓർഡിനറി വാട്ടറും ഗ്ലാസ്സും ആണെങ്കിൽ 8 ഡിഗ്രിയാണ്. ഓക്കെ, സോ വെള്ളവും ഗ്ലാസ്സും തമ്മിൽ ആംഗിൾ ഓഫ് കോൺടാക്ടിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ 8. പ്യുവർ ആണെങ്കിൽ 0, ഓർഡിനറി ആണെങ്കിൽ 8. ഇനി അടുത്ത് മെർക്കുറി ഗ്ലാസ് നോക്കുക. മെർക്കുറി ഗ്ലാസ് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ആംഗിൾ ഓഫ് കോൺടാക്ട് ഈസ് 135 ഡിഗ്രി. മറന്നു പോകണ്ട, മെർക്കുറി ഗ്ലാസ് ആണെങ്കിൽ ആംഗിൾ ഓഫ് കോൺടാക്ട് ഈസ് 135 ഡിഗ്രി. മറന്നു പോകരുത്, ആംഗിൾ ഓഫ് കോൺടാക്ട് ഈസ് 135 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ അതർഷൻ ആൻഡ് കോഷൻ്റെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ഈ സെക്ഷൻ്റെ ലാസ്റ്റ് പോർഷനിലേക്ക് പോവുകയാണ്. ദാറ്റ് ഇസ് നോൺ ആസ് കാപ്പിലാരിറ്റി. എന്താണ്
capillarity. So we will move in the next session, capillarity. Next session is capillarity. Capillarity. Capillary nu vachal thickness valare koranja oru segment ennaanu artham. Thickness valare koranja oru tube. Appo endaanu capillarity nu ivada nokka. Njan oru example vachu parayana. Oru large water tank. Large water tank aagumbo moli nokkumbo inde surface valare plain aayittu thonnu. Ini nammal endha cheyan ponu nu vachal adilekku ഒരു കാപ്പിലറി ട്യൂബിനെ ഞാൻ ദാ ഇങ്ങനെ ഇറക്കി വെച്ചു അപ്പോൾ ലിക്വിഡ് ഉണ്ട് ഇവിടെയൊക്കെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ലിക്വിഡ് കയറും സോ ഈ കാപ്പിലറി ട്യൂബിൻ്റെ ഇവിടെ വരെ ലിക്വിഡ് കയറും പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പോർഷൻ കോൺകേവ് ആയി പോവും കാര്യം വെള്ളം കാപ്പിലറി ട്യൂബിൻ്റെ ഈ പോർഷൻ എന്താണ് കോൺകേവ് ആണ് സോ കോൺകേവ് ആണ് ഷേപ്പ് ഈ പോയിന്റിൽ ആക്ട് ചെയ്യുന്നത് മോളിൽ നിന്നുള്ള പ്രഷറാണ് ആ പ്രഷർ അറ്റ്മോസ്ഫറിക് പ്രഷറാണ് ഇതൊരു കോൺകേവ് സർഫസും ഇതൊരു കോൺവെക്സ് സർഫസുമാണ് കോൺകേവ് സർഫസിൽ പ്രഷർ കൂടുതലാണ് കോൺവെക്സ് സർഫസിൽ പ്രഷർ കുറവാണ് സോ ഈ പോയിന്റിലെ പ്രഷറിനെ പി സീറോ മൈനസ് ടു എസ് ബൈ ആർ എന്നാണ് നമ്മൾ എഴുതുന്നത് കാര്യം കോൺകേവ് സൈഡിലെ പ്രഷർ കോൺവെക്സ് സൈഡിനേക്കാൾ കൂടുതലാണ് അപ്പോൾ കോൺവെക്സ് സൈഡിലെ പ്രഷർ കോൺകേവ് സൈഡിനേക്കാൾ കുറവാണ് ഇനി നിങ്ങൾ നോക്കുക ഈ ഒരു പോയിന്റിന് അതേ ലെവലിൽ ഒരു പോയിന്റ് എടുത്താൽ അവിടുത്തെ പ്രഷർ സെയിം ആയേ പറ്റൂ ഹൊറിസോണ്ടൽ ലൈൻ ആയതുകൊണ്ട് ആ പ്രഷർ എന്താണ് പി സീറോ ഇനി ഇതിന് തൊട്ട് താഴെ ഒരു പോയിന്റ് എടുത്താൽ ആ പ്രഷർ പി സീറോ ആയേ പറ്റുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്ലെയിൻ സർഫസ് ആണ് പ്ലെയിൻ സർഫസിന് മുകളിലും താഴെയും പ്രഷർ സെയിം ആയേ പറ്റുള്ളൂ പക്ഷേ ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും ഒരേ ലൈനിലാണ് ഒരേ ലൈനിൽ പ്രഷർ എന്തായേ പറ്റൂ സെയിം ആയേ പറ്റുള്ളൂ അപ്പോൾ ദിസ് വയലേറ്റ്സ് ദ ലോ ഇവിടുത്തെ പ്രഷർ പി സീറോ മൈനസ് ടു എസ് ബൈ ആർ ആണ് പക്ഷെ ഇവിടുത്തെ പ്രഷർ എത്രയാണ് പി സീറോയാണ് അപ്പോൾ ഇവിടുത്തെ പ്രഷർ എത്രയാവണം പി സീറോ ആവണം അപ്പോൾ ഇവിടുത്തെ പ്രഷർ എത്രയാവണം പി സീറോ ആവണം അപ്പോൾ എത്ര കൂടണം ടു എസ് ബൈ ആർ കൂടണം സോ ദർ ഷുഡ് ബി അൻ എക്സസ് പ്രഷർ ക്രിയേറ്റഡ് ദാറ്റ് ഷുഡ് ബി വാട്ട് ടു എസ് ബൈ ആർ ദാറ്റ് ഷുഡ് ബി ടു എസ് ബൈ ആർ അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം മെനിസ്കസ് വെള്ളം എക്സ്ട്രാ മോളിലേക്ക് കയറണം വെള്ളം എക്സ്ട്രാ മോളിലേക്ക് കയറണം വെള്ളം എക്സ്ട്രാ മോളിലേക്ക് കയറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ പ്രഷർ എന്താണ് ഇവിടുത്തെ പ്രഷർ എന്തായേ പറ്റുള്ളൂ പി സീറോ ആവണം പണ്ടെത്രയായിരുന്നു പി സീറോ മൈനസ് ടു എസ് ബൈ ആർ ആയിരുന്നു ഇവിടെ എത്രയായിരുന്നു പി സീറോ അപ്പോൾ എത്ര കൂടി ടു എസ് ബൈ ആർ കൂടി ടു എസ് ബൈ ആർ കൂടണമെങ്കിൽ ഒരു എക്സ്ട്രാ പ്രഷർ കിട്ടണം അതിനു വേണ്ടി വെള്ളം മോളിലേക്ക് റൈസ് ചെയ്യണം ആ റൈസ് ചെയ്ത പ്രഷർ എന്താണ് എച്ച് റോജിയാണ് കാര്യം വെള്ളം എത്ര ഹൈറ്റിൽ കയറി എച്ച് സോ വാട്ട് ഇസ് എ കാപ്പിലറി റൈസ് ഹിയർ ദ കാപ്പിലറി റൈസ് ഈസ് എച്ച് ആൻഡ് ദാറ്റ് പ്രഷർ ഈസ് എച്ച് റോജി ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു വാട്ട് ടു എസ് ബൈ ആർ ടു എസ് ബൈ ആർ കൂട്ടാൻ വേണ്ടി വെള്ളം തനിയെ മുകളിലേക്ക് കയറണം എത്ര ഹൈറ്റ് കയറി എച്ച് കയറി അപ്പൊ അത് കാരണമുള്ള ഗേജ് പ്രഷർ എത്രയാണ് എച്ച് റോജി സോ വാട്ട് ഈസ് എച്ച് റോജി ടു എസ് ബൈ ആർ ഓർ വാട്ട് ഈസ് എച്ച് എച്ച് ഈക്വൽ ടു എസ് ബൈ ആർ റോജി വാട്ട് ഈസ് ആർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ലിക്വിഡ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് കാപ്പിലറി ട്യൂബ് അല്ല റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് ലിക്വിഡ് നിങ്ങൾക്കണ്ട എച്ച് ഈക്വൽ ടു ടു എസ് ബൈ ആർ റോ ജി ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡ് പോകാം ഇവിടെ ശ്രദ്ധിച്ചോളൂ നെക്സ്റ്റ് സ്ലൈഡിൽ ഞാനിത് മാത്രം എൻലാർജ് ചെയ്ത് കാണിക്കുന്നു കാപ്പിലറി ട്യൂബ് മാത്രം ഞാൻ എൻലാർജ് ചെയ്ത് കാണിക്കുന്നു ഇതായിരുന്നു മെനിസ്കസ് ലിക്വിഡ് ഇത്ര ഹൈറ്റാണ് കയറിയത് ഹൈറ്റ് എച്ച് ഓക്കെ എന്നിട്ട് ഞാൻ ഈ റേഡിയസിനെ ഞാനിങ്ങനെ സർക്കിളാക്കി മാറ്റി അപ്പോൾ അതിൻ്റെ സെൻറ്ററാണ് ഓക്കെ
അപ്പോൾ അതിൻ്റെ ഞാൻ സെൻറ്റർ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ കിട്ടി. ഇത് അതിൻ്റെ റേഡിയസ് ആണ്. ഓക്കെ, ക്യാപിറ്റൽ ആർ. ഓക്കെ, മനസ്സിലായല്ലോ. ഇതിൻ്റെ റേഡിയസ് ആണ്, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ആർ. അപ്പോൾ അത് മറന്നു പോകണ്ട. ഇനി നമുക്ക് നോക്കാം ഇതെന്താണ്. സോ നമ്മൾ ഇത്രയും കാര്യങ്ങളിവിടെ പറഞ്ഞു. ഓക്കെ, സോ ഇത് മുഴുവനിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ റേഡിയസ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ദിസ് ഈസ് ദ റേഡിയസ് ഓഫ് ദ ക്യാപിലറി ട്യൂബ്. നമുക്കിവിടെ നോക്കാം. ഇതിൻ്റെ സെൻറ്റർ ഞാനിവിടെ എടുത്തു. ഇതാണ് സെൻറ്റർ. ദിസ് ഈസ് റേഡിയസ് ആൻഡ് ദിസ് ഈസ് സ്മോൾ ആർ. ദിസ് ഈസ് റേഡിയസ് ഓഫ് ക്യാപിലറി ട്യൂബ്. സോ ഇതാണ് സെൻറ്റർ ഓഫ് ദ സർക്കിൾ. സോ അപ്പോൾ നമ്മൾ ആറ് മാർക്ക് ചെയ്തു. ഇനി നമുക്കിത് ഇങ്ങനൊരു ടാഞ്ചൻറ്റ് വരച്ചാൽ ആ ടാഞ്ചൻ്റ് ആണല്ലോ ആംഗിൾ ഓഫ് കോണ്ടാക്ട്. അപ്പോൾ ഈ ആംഗിൾ എന്താണ്? തീറ്റ. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ ആ തീറ്റേനെ നിങ്ങൾ കോസ് തീറ്റ എടുത്താൽ കോസ് തീറ്റ എന്താണ്? സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ആണ്. കോസ് തീറ്റ സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആർ കോസ് തീറ്റ സ്മോൾ ആർ എന്ന് എഴുതാം. എന്താണ് എച്ചിൻ്റെ ഇക്വേഷൻ? ടു എസ് ബൈ ആർ റോ ജി. സോ ദിസ് ഈസ് റീപ്ലേസ്ഡ് ആസ് ടു എസ് കോസ് തീറ്റ ബൈ ആർ റോ ജി. അപ്പോൾ നമുക്ക് ക്യാപിലറി ഹൈറ്റ് എന്തും മാത്രം ലിക്വിഡിനകത്തേക്ക് ഒരു ക്യാപിലറി ട്യൂബിനെ മുക്കിക്കഴിഞ്ഞാൽ എന്തും മാത്രം വെള്ളം എക്സ്ട്രാ കയറോ എന്നതിന് രണ്ട് ഫോർമുല. ഒന്നില്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചർ മെനിസ്കസിൻ്റെ ക്യാപിറ്റൽ ആർ, അല്ലെങ്കിൽ ക്യാപിലറി ട്യൂബിൻ്റെ. ഇപ്പോൾ എന്താ ഫോർമുല? എച്ച് ഇസ് ഈക്വൽ ടു എസ് കോസ് തീറ്റ ബൈ ആർ റോ ജി, വിച്ച് മീൻസ് എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദ ക്യാപിലറി ട്യൂബ്. എച്ച് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു റേഡിയസ് ഓഫ് ദ ക്യാപിലറി ട്യൂബ്. എ വെരി വെരി ഇമ്പോർട്ടൻ്റ് കണ്ടീഷൻ. ഓക്കെ, നമുക്ക് സെക്ഷനിലേക്ക് പോകാം. നെക്സ്റ്റ് സെക്ഷൻ ക്യാപിലറി റൈസ്. ക്യാപിലറി റൈസ് ഇന്നെ ഇൻസഫിഷ്യൻറ്റ് ലെങ്ത്. ഇന്നെ ഇൻസഫിഷ്യൻറ്റ് ലെങ്ത്. ഇവിടെ നോക്കാം. ഒന്ന്, ഇതൊരു ക്യാപിലറി ട്യൂബ്. ഓക്കെ, ഇതതിൻ്റെ റേഡിയസ് ആർ. മനസ്സിലായല്ലോ. ഈ ഹൈറ്റ് എച്ച്. ഇനി ഈ ക്യാപിലറി ട്യൂബിനെ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുള്ളൂ നോക്കാം. ഇനി ഇത്രയും ഹൈറ്റിൽ വെള്ളം കയറും. ഓക്കെ, അതാണ് ബീക്കർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ബീക്കർ. സോ അപ്പോൾ നമുക്കറിയാം എച്ചിൻ്റെ ഫോർമുല എന്താണ്? ടു എസ് ബൈ ക്യാപിറ്റൽ ആർ റോ ജി ആണ്. ടു എസ് ബൈ ക്യാപിറ്റൽ ആർ റോ ജി. അപ്പോൾ എച്ച് ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് എന്താണ്? എച്ച് ഇൻറ്റു ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ടു എസ് ബൈ റോ ജി ആണ് അല്ലേ. ടു ഒരു കോൺസ്റ്റൻ്റ് ആണ്, ക്യാപിറ്റൽ എസ് ഒരു കോൺസ്റ്റൻ്റ് ആണ്, റോ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ജി ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് വെച്ചാൽ എച്ച് ആർ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ എച്ച് ആർ ഈസ് എ കോൺസ്റ്റൻ്റ് എന്ന് വെച്ചാൽ എച്ച് കുറച്ചാൽ ആർ കൂടും. എച്ച് കുറച്ചാൽ ആർ കൂടും. അപ്പോൾ ഞാൻ ഈ ക്യാപിറ്റൽ ട്യൂബിൻ്റെ ക്യാപിറ്റൽ ട്യൂബിനെ മുറിച്ചാൽ അതിന് കയറാവുന്ന ഹൈറ്റ്, അതിനൊരു ഹൈറ്റ് വരെ വെള്ളം കയറാമായിരുന്നു. അപ്പോൾ എത്രയും ട്യൂബ് ഹൈറ്റ് ഉണ്ട്. ആ ട്യൂബ് ഹൈറ്റ് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിന് കയറാൻ മാത്രമുള്ള ഹൈറ്റ് കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം പുറത്തേക്ക് ചാടിപ്പോകുന്നു. വെള്ളം പുറത്തേക്ക് ചാടിപ്പോകത്തില്ല. ആ വെള്ളം ഒക്യുപ്പൈ ചെയ്യാൻ വേണ്ടി റേഡിയസ് കൂടും. റേഡിയസ് കൂടും. അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ എന്ത് ചെയ്തു. ഇത് കുറച്ചു, ഇത് കുറച്ചപ്പോൾ എന്ത് സംഭവിച്ചു? റേഡിയസ് കൂടി. സോ ഇതിൻ്റെ റേഡിയസ് കുറച്ച് കൂടി. ഓക്കെ, ഞാൻ വീണ്ടും മുറിച്ചു. അപ്പോൾ ഇത് വീണ്ടും ഫ്ലാറ്റായി. അപ്പോൾ വീണ്ടും നമ്മൾ നോക്കുമ്പോൾ എൻ്റെ റേഡിയസ് വീണ്ടും കൂടി. സോ അങ്ങനെ ഞാൻ ഹൈറ്റ് സീറോ ആക്കിയാൽ റേഡിയസ് ഇൻഫിനിറ്റി ആവും. ഹൈറ്റ് സീറോ ആക്കിയാൽ റേഡിയസ് ഇൻഫിനിറ്റി ആവും. ഇങ്ങനെ അങ്ങ് മുറിക്കുക. അപ്പോൾ ഇവിടെ റേഡിയസ് എന്താ? ഇൻഫിനിറ്റി. ഒരു ഫ്ലാറ്റാണ്. ഒരു ഫ്ലാറ്റ് ലൈനിൻ്റെ റേഡിയസ് എന്താണ്? ഇൻഫിനിറ്റിയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ക്യാപിലറി ട്യൂബിൻ്റെ ഫോർമുല, ക്യാപിലറി റൈസിൻ്റെ ഫോർമുല ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു. ഇനി നമുക്ക് അത്രയും ഹൈറ്റ് വരെ വെള്ളം കയറാം. അപ്പോൾ ആ ഹൈറ്റ് ഞാൻ മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കയറാനുള്ള ഹൈറ്റിൻ്റെ അത്രയും, അത് വെള്ളം കയറുന്ന അത്രയും ഹൈറ്റ് അവൈലബിൾ അല്ല. അവൈലബിൾ ഹൈറ്റ് ഇല്ലാണ്ടാക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് സ്പ്ലാഷ് ചെയ്യാം. വെള്ളം ഒരിക്കലും പുറത്തേക്ക് സ്പ്ലാഷ് ചെയ്യില്ല. കാര്യം ഹൈറ്റ് കുറയുമ്പോൾ ആര് കൂടണം? റേഡിയസ് ഓഫ് മെനിസ്കസ് കൂടി അതിന് അഡ്ജസ്റ്റ് ആവണം. അതിനാണ് ക്യാപിലറി റൈസ് ഇൻ ഇൻസഫിഷ്യൻറ്റ് ലെങ്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇങ്ങനെ പറയാം, എച്ച് വൺ ബൈ എച്ച് ടു ഇസ് ഈക്വൽ ടു
ആർ ടു ബൈ ആർ വൺ എന്ന് നമുക്ക് എഴുതാം. ആർ ടു ബൈ ആർ വൺ എന്ന് നമുക്ക് എഴുതാം. ഇതാണ് ക്യാപ്പിലറി റൈസ് ഇൻ ഇൻസഫിഷ്യന്റ് ലെങ്ത്. ഓക്കെ, ഇനി മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം, വെൻ എ ക്യാപ്പിലറി ട്യൂബ് ഈസ് ടേക്കൺ ടു ഗ്രാവിറ്റി ഫ്രീ സ്പേസ് is taken to a gravity free space and the equation h is equal to 2s cos theta by r rho g allengil h is equal to 2s by capital r rho g gravity free space il g tends to zero so denominator tends to zero so h tends to infinity ennu vachala vellam therichu mollekku povanalla the liquid can rise to a maximum level ദാറ്റ് ഈസ് അവൈലബിൾ കയറാവുന്ന മാക്സിമം ലെവലിൽ ഒരു അവൻ മുകളിൽ ചെല്ലും. എന്നിട്ട് അവൻ്റെ അവിടെ വെച്ചിട്ട് അവൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ അഡ്ജസ്റ്റഡ് ആയിട്ട് നിൽക്കും. അല്ലാണ്ട് ഒരിക്കലും വെള്ളം പുറത്തേക്ക് തെറിച്ച് പോകില്ല. സോ ഗ്രാവിറ്റി ഫ്രീ സ്പേസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ ഈ സിസ്റ്റം കൊണ്ട് വെച്ചാൽ ജി സീറോ ആണ്. അപ്പോൾ ജി സീറോ ആകുമ്പോൾ എച്ച് ഇൻഫിനിറ്റി ആവണം. എന്ന് വെച്ചാൽ വെള്ളം പുറത്തേക്ക് തെറിച്ച് പോകുന്നതാണോ? അല്ല, കയറാവുന്ന മാക്സിമം ഹൈറ്റ് വരെ കയറിയിട്ട് അവിടെ വെച്ച് റേഡിയസ് ഓഫ് മിനിസസ് അഡ്ജസ്റ്റഡ് ആവും. ഓക്കെ, അപ്പോൾ നമ്മൾ സർഫസ് ടെൻഷൻ എന്നുള്ള കൺസെപ്റ്റ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതൊരു വളരെ ചെറിയൊരു ടോപ്പിക്കാണ് ഇനി ഇവിടെ പറയാനുള്ളത്. നമുക്കിവിടെ നോക്കാം, ടോപ്പിക്കിൻ്റെ പേര് വിസ്കോസിറ്റി എന്നാണ്. എന്താണ് വിസ്കോസിറ്റി? റെസിസ്റ്റൻസ് ടു ഫ്ലോ, ഒഴുകാനുള്ള ബുദ്ധിമുട്ട്, അതിനെയാണ് എന്ത് വിളിക്കുന്നത്? വിസ്കോസിറ്റി എന്ന് വിളിക്കുന്നത്. ഒരു ലെയർ ഓഫ് വാട്ടർ വേറൊരു ലെയർ ഓഫ് വാട്ടർ. ഓക്കെ, ഈ ലെയറിനിടയിൽ കുറെ ലെയറുകളുണ്ട്. ഈ ലെയറിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് താങ്ങേണ്ട ലെയർ. കാരണം ബാക്കിയുള്ള എല്ലാ ലെയറിൻ്റെയും വെയിറ്റ് ഇതിനാണ് കിട്ടുന്നത്. സോ ഈ ലെയറിന് എം ജി, അതിൻ്റെ വെയിറ്റ് വളരെ കൂടുതലായിരിക്കും. അപ്പം നോർമൽ റിയാക്ഷൻ വളരെ കൂടുതലായിരിക്കും. സോ ലോവർ ലെയർ വിൽ എക്സ്പീരിയൻസ് എ മോർ നോർമൽ റിയാക്ഷൻ. ഓക്കെ, അപ്പം നമുക്കറിയാം ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു മ്യൂ എൻ ആണ്. ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? മ്യൂ എൻ. അപ്പോൾ ഫ്രിക്ഷൻ ഇൻക്രീസസ് ചെയ്യും, നോർമൽ റിയാക്ഷൻ കൂടുന്നതനുസരിച്ച് ഫ്രിക്ഷൻ കൂടും. എന്ന് വെച്ചാൽ താഴത്തെ ലെയറിന് കൂടുതൽ വെയിറ്റ് താങ്ങേണ്ടത് കൊണ്ട് ആ ലെയറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന നോർമൽ റിയാക്ഷനും ആ ലെയർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷനും വളരെ കൂടുതലാണ്. അപ്പോൾ ആ ലെയറിന് ഒഴുകാനുള്ള ബുദ്ധിമുട്ട് വളരെ കൂടുതലാണ്. അപ്പോൾ താഴത്തെ ലെയറിൻ്റെ വെലോസിറ്റി ഇതാണെങ്കിൽ അതിന് മുകളിലത്തെ ലെയറിൻ്റെ വെലോസിറ്റി കുറച്ചുകൂടെ കൂടുതലാണ്. അങ്ങനെ ഏറ്റവും ടോപ്പ് ലെയറിലേക്ക് വരുമ്പോൾ ഇറ്റ് വിൽ ഹാവ് എ മാക്സിമം വെലോസിറ്റി. സോ മാക്സിമം വെലോസിറ്റി വിൽ ബി ഓൺ ദ ടോപ്പ് സർഫസ് ആൻഡ് ദ മിനിമം വെലോസിറ്റി വിൽ ബി ഓൺ ദ ബോട്ടം സർഫസ്. നൗ ഈ വെലോസിറ്റീനെ വി പ്ലസ് ഡി വി എന്നും ഈ വെലോസിറ്റി വി എന്നും വിളിച്ചു. കാര്യം മുകളിലേക്ക് പോകുന്ന തോറും വെലോസിറ്റി കൂടും. ഈ സെപ്പറേഷനെ ഡി എക്സ് എന്നും വിളിച്ചു. ക്ലിയർ ആണല്ലോ? സോ വി പ്ലസ് ഡി വി ആൻഡ് ഡി എക്സ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നൗ ഒരു പുതിയ ടേം പറയാണ്, വെലോസിറ്റി ഗ്രേഡിയന്റ് ഈസ് വി മൈനസ് വി പ്ലസ് ഡി വി ഡിവൈഡഡ് ബൈ ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി എക്സ്. This shows as we move downward velocity decreases. Negative sign shows as we move downward velocity decreases. So viscous force between two layers, viscous force between two layers in the formula F is equal to minus eta into A into dv by dx. ഡി വി ബൈ ഡി എക്സ് ഈസ് വെലോസിറ്റി ഡിഫറൻസ് ബൈ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് നോൺ ആസ് വെലോസിറ്റി ഗ്രേഡിയന്റ്. എ ഈസ് ദ ഏരിയ ഓഫ് ദ ലിക്വിഡ് ലെയർ. ഈറ്റ ഈസ് നോൺ ആസ് കോഎഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി. എസ് ഐ യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് പോയിസെല്ലി. എസ് ഐ യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് പോയിസെല്ലി. ആൻഡ് സീരിയസ് യൂണിറ്റ് ഓഫ് വിസ്കോസിറ്റി ഈസ് പോയിസ്. വൺ പോയിസെല്ലി ഈസ് ഈക്വൽ ടു 10 പോയ്സ്. 1 പോയ്സെല്ലി ഈസ് ഈക്വൽ ടു 10 പോയ്സ്. ഇതാണ് ജനറലി വിസ്കസ് ഫോഴ്സ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ലെയേഴ്സ് ഓഫ് ലിക്വിഡ്. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ പറയാൻ പോകുന്നത്
ഉടനെ സ്പെറിക്കൽ ബോഡി ഉടനെ സ്പെറിക്കൽ ബോഡി മൂവ്സ് ത്രൂ എ വിസ്കസ് മീഡിയം വെൻ എ സ്പെറിക്കൽ ബോഡി മൂവ്സ് ത്രൂ എ വിസ്കസ് മീഡിയം ഇറ്റ് എക്സ്പീരിയൻസ് എ വിസ്കസ് ഫോഴ്സ് നോൺ ആസ് സ്റ്റോക്സ് ലോ ഇറ്റ് എക്സ്പീരിയൻസ് എ വിസ്കസ് ഫോഴ്സ് നോൺ ആസ് സ്റ്റോക്സ് ലോ ആൻഡ് ദി ഇക്വേഷൻ ഈസ് 6 pi ഈറ്റ ആർ വി 6 pi ഈറ്റ ആർ വി ഈറ്റ ഈസ് കോഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി R is the radius of the spherical ball and V is the velocity. So, as velocity increases, viscous force also increases, but in the opposite direction. Body traveling in the opposite direction il aayirikkum viscous force generate cheyunu. Okay anallo? So angane nammal Stokes law. Idinte peraanu endu? സ്റ്റോക്സ് ലോ. ഇതിൻ്റെ പേര് സ്റ്റോക്സ് ലോ, മറക്കണ്ട. അപ്പോൾ നമ്മൾ സ്റ്റോക്സ് ലോയുടെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ടെർമിനൽ വെലോസിറ്റി എന്ന ഐഡിയ. ടെർമിനൽ വെലോസിറ്റി എന്ന ഐഡിയ എന്താണ്? ടെർമിനൽ വെലോസിറ്റി നോക്കാം. ദാ ഇങ്ങനെ ഒരു ലിക്വിഡ് കോളം കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു സ്പെറിക്കൽ ബോഡി ഉണ്ട്, അതിൻ്റെ ഇനിഷ്യൽ വെലോസിറ്റി 0 ആണ്. ആ സ്പെറിക്കൽ ബോഡി റെസ്റ്റിലാണ്, അത് ഡ്രോപ്പ് ചെയ്തു, അത് പതുക്കെ വെള്ളത്തിൻ്റെ സർഫസിൽ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പോൾ ഒരു ഫോഴ്സ് എന്താണ്? എം ജി ആണ്. മറ്റൊരു ഫോഴ്സ് വിസ്കസ് ഫോഴ്സ് ആണ്. വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ജി. സോ ദിസ് ഇസ് ബോയിലിംഗ് ഫോഴ്സ്. ഒരു ഫോഴ്സ് ബോയിലിംഗ് ഫോഴ്സ്, വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഇൻറ്റു ജി. അപ്പോൾ ഈ ബോഡി താഴോട്ടാണല്ലോ വീഴുന്നത്. താഴോട്ട് വീഴുന്ന ബോഡിയുടെ വെലോസിറ്റി എങ്ങോട്ടാണ്? താഴോട്ടാണ്. സോ വെലോസിറ്റി എങ്ങോട്ടാണ്? വെലോസിറ്റി എങ്ങോട്ടാണ്? താഴോട്ടാണ്. അപ്പോൾ വിസ്കസ് ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? മുകളിലേക്കായിരിക്കും. സോ വിസ്കസ് ഫോഴ്സ് എങ്ങോട്ടാണ്? മുകളിലേക്ക്. വിസ്കസ് ഫോഴ്സ് മുകളിലേക്ക്. അപ്പോൾ ഇനിഷ്യലി നമുക്കൊരു കാര്യം ഇങ്ങനെ പറയാം, എം ജി ഈസ് ഗ്രേറ്റർ ദാൻ വിസ്കസ് ഫോഴ്സ് പ്ലസ് ബോയന്റ് ഫോഴ്സ്. അതുകൊണ്ടാണല്ലോ ബോഡി താഴോട്ട് താഴോട്ട് വീഴുന്നത്. അങ്ങനെ ബോഡി താഴോട്ട് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ ബോഡിയുടെ ആക്സിലറേഷൻ താഴോട്ടാണ്. എന്ന് വെച്ചാൽ ബോഡിയുടെ വെലോസിറ്റി താഴോട്ടുള്ള വെലോസിറ്റി കൂടുന്നു. താഴോട്ടുള്ള വെലോസിറ്റി കൂടുമ്പോൾ മുകളിലേക്കുള്ള വിസ്കസ് ഫോഴ്സും കൂടുന്നു. അപ്പൊ നമുക്ക് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എം ജി ഇസ് എ കോൺസ്റ്റന്റ്. ബോയിന്റ് ഫോഴ്സും ഒരിക്കലും മാറാൻ പോകുന്നില്ല, കാര്യം ബോഡി കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ആണ്. ഇനി ഒരിക്കലും ബോയിന്റ് ഫോഴ്സ് കൂടാൻ ചാൻസ് ഇല്ല. ബോയിൻ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇമേഴ്സ്ഡ് പാർട്ടിനെയാണ്. ഇമേഴ്സ്ഡ് പാർട്ട് ഇവിടെ ചേഞ്ച് ചെയ്യുന്നില്ല, കാര്യം ബോഡി കംപ്ലീറ്റ്ലി മുങ്ങിക്കഴിഞ്ഞു. പക്ഷെ വിസ്കസ് ഫോഴ്സ് ഇവിടെ കൂടും മുകളിലേക്ക്, കാര്യം ബോഡി താഴോട്ട് വീഴുകയാണ്, വെലോസിറ്റി കൂടുകയാണ്. അപ്പൊ ഈ മൂന്ന് ടേമിനകത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റന്റും റൈറ്റ് ഹാൻഡ് സൈഡ് കൂടിക്കൂടി വരികയാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും സെയിം ആവും. എം ജി ഇസ് ഈക്വൽ ടു എന്താണ്? വിസ്കസ് ഫോഴ്സ് പ്ലസ് ബോയിന്റ് ഫോഴ്സ്. എന്ന് വെച്ചാൽ നെറ്റ് ഫോഴ്സ് 0 എന്നർത്ഥം. നെറ്റ് ഫോഴ്സ് 0 എന്ന് വെച്ച് ബോഡി എവിടെ നിൽക്കുമെന്നാണോ? അല്ല, നെറ്റ് ഫോഴ്സ് ഇവിടെ എന്തായി പോയി? 0 എന്ന് മനസ്സിലായി. എന്ന് വെച്ചാൽ ആക്സിലറേഷൻ 0 ആയി, ബട്ട് ദ ബോഡി കണ്ടിന്യൂസ്ലി മൂവ്സ് ഡൗൺവേർഡ് വിത്ത് എ കോൺസ്റ്റന്റ് വെലോസിറ്റി നോൺ ആസ് ടെർമിനൽ വെലോസിറ്റി. സോ ടെർമിനൽ വെലോസിറ്റി ഉണ്ടാവാനുള്ള കാരണം വിസ്കസ് ഫോഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് കൂടുന്നതുകൊണ്ടാണ്. അപ്പൊ നമുക്കിവിടെ നോക്കാം, എം ജി മൈനസ് ബോയിന്റ് ഫോഴ്സ് ഈസ് വാട്ട്? വിസ്കസ് ഫോഴ്സ്. എം ജി മൈനസ് ബോയിന്റ് ഫോഴ്സ് ഇസ് ഈക്വൽ ടു വിസ്കസ് ഫോഴ്സ്. ഇനി എം ജി നമുക്ക് എടുക്കാം. എം ജി ഈസ് വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഇൻറ്റു ജി. മൈനസ് ബോയിന്റ് ഫോഴ്സ് വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ലിക്വിഡ് ഇൻറ്റു ജി. വിസ്കസ് ഫോഴ്സ് ഈസ് 6 pi ഈറ്റ ആർ വി. അപ്പൊ നമുക്കിവിടെ നോക്കാം, ഇവിടെ ഞാൻ വോളിയം ഓഫ് ദ ബോഡി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് ദ ബോഡി ഇൻറ്റു ജി പുറത്തെടുത്താൽ ഇന്നലെ പറഞ്ഞതുപോലെ ഇറ്റ് ബിക്കംസ് 1 മൈനസ് റോയൽ ബൈ റോബി, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 pi ഈറ്റ ആർ വി അല്ലേ. ഇനി വോളിയം ഓഫ് ദ ബോഡിനെ ഞാൻ എന്ത് എഴുതാം? സ്പെറിക്കലാണല്ലോ. 4 by 3 pi r³ റോബി ഇൻറ്റു ജി ഇൻറ്റു
LCM എടുത്താൽ റോ ബി മൈനസ് റോയൽ ഡിവൈഡഡ് ബൈ റോ ബി ഇസ് ഈക്വൽ ടു എന്ത് വന്നു 6 പൈ ഈറ്റ ആർ വി റോ ബി ക്യാൻസൽ ആയി ഈ ആറിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ആറിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 18 ആറ് ഇൻറ്റു മൂന്ന് 18 നാല് ബൈ 18 എന്താണ് 4/18 2/9 ആണ് അപ്പോൾ 2/9 എന്ന് വരും അല്ലേ സോ ഞാൻ ഇവിടെ എഴുതുകയാണ് ദിസ് ഈസ് 2/9 ഈ പൈയും ക്യാൻസൽ ആയി ഒരു ആറും ഒരു ആർ ക്യൂബ് ഇവിടെ എന്തായി 2/9 ആർ സ്ക്വയർ ആയി 2/9 ആർ സ്ക്വയർ ബാക്കി റോ ബി മൈനസ് റോയൽ ഇൻറ്റു ജി അല്ലേ ഡിവൈഡഡ് ബൈ ഈറ്റ ഇസ് ഈക്വൽ ടു ടെർമിനൽ വെലോസിറ്റി So what is equation of terminal velocity when a body is sinking 2r square by 9 eta into rho b minus royal into g. This body sink cheyumbo ulla terminal velocity equation aanu. Body rise cheyunnaanengil ningal ingane kodukkanam. Ee equation mathram onnu change cheyya. Rho b minus royal maati ningalku endu kodukkam royal minus rho b ennu kodukkam. For a body rising aanu engil അപ്പോൾ നമ്മൾ ടെർമിനൽ വെലോസിറ്റിയുടെ കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞു ഓക്കെ ആണല്ലോ ടെർമിനൽ വെലോസിറ്റിയുടെ കൺസെപ്റ്റ് പറഞ്ഞു പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരു ഫ്ലോ ആണ് എന്താണ് ആ ഫ്ലോയുടെ പേര് സ്ട്രീം ലൈൻ ഫ്ലോ എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഒരു ഫ്ലോ എടുത്താൽ ഇവിടെ മൂന്ന് പോയിന്റ് എടുക്കുക ഒരു പോയിന്റിലെ വെലോസിറ്റി വി വൺ മറ്റൊരു പോയിന്റിലെ വെലോസിറ്റി വി ടു അടുത്ത പോയിന്റിലെ വെലോസിറ്റി വി ത്രീ ലിക്വിഡ് പോയിന്റ് വണ്ണിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റി ഏത് ലിക്വിഡായാലും ആ ലിക്വിഡിന്റെ ഏത് പോയിന്റ് ഏത് ലിക്വിഡ് ലെയറാണ് അപ്പൊ ഏത് ലിക്വിഡ് ഡ്രോപ്ലെറ്റുകളായാലും ഏത് ലിക്വിഡ് എപ്പോഴായാലും പോയിന്റ് വണ്ണിൽ എത്തുമ്പോൾ അതിന്റെ വെലോസിറ്റി എന്നും വി വൺ ആയിരിക്കും ടൂവിലെത്തുമ്പോൾ വി ടു ആയിരിക്കും ത്രീയിലെത്തുമ്പോൾ വി ത്രീ ആയിരിക്കും സോ സ്ട്രീം ലൈൻ ഫ്ലോ മീൻസ് അതായത് ലിക്വിഡ് പോയിന്റ് വൺ ടു ത്രീ എന്ന പോയിന്റിൽ കൂടെ ലിക്വിഡ് പാസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് വെലോസിറ്റീസ് വി വൺ വി ടു ആൻഡ് വി ത്രീ റെസ്പെക്റ്റീവ്ലി വി വണ്ണും വി ടുവും വി ത്രീയും ഡിഫറൻ്റ് ആണ് പക്ഷേ ലിക്വിഡിൻ്റെ ഓരോ ലെയറുകളും വണ്ണിൽ എത്തുമ്പോൾ വെലോസിറ്റി വി വൺ അടുത്ത വെലോസിറ്റി വി ടു അടുത്ത വെലോസിറ്റി വി ത്രീ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈൻ ഫ്ലോ എന്താണ് സ്ട്രീം ലൈൻ ഫ്ലോ അടുത്തത് ലാമിനാർ ഫ്ലോ ആണ് ലാമിനാർ ഫ്ലോ മീൻസ് ലിക്വിഡുകൾ പാരലായിട്ട് യൂണിഫോം വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നതിനെ വിളിക്കുന്നവരാണ് ലാമിനാർ ഫ്ലോ ഓക്കെ ഇനി സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പൈപ്പ് വളരെ വളരെ പതുക്കെ തുറന്നാൽ നൂല് പോലെ വെള്ളം വീഴും അല്ലേ അപ്പോൾ ലിക്വിഡിലെ ഓരോ ലിക്വിഡ് പാർട്ടിക്കിൾസും ഒരു അറേഞ്ച്മെൻറ്റിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് വരുന്ന ഫ്ലോ ആണ് സ്ട്രീം ലൈൻ ഫ്ലോ പൈപ്പ് ഒന്ന് കുറച്ച് സ്പീഡിൽ തുറന്നു കഴിഞ്ഞാൽ പൈപ്പൊന്ന് കുറച്ച് സ്പീഡിൽ തുറന്നു കഴിഞ്ഞാൽ ആ ഫ്ലോ ഡിസ്റ്റർബ്ഡ് ആയിട്ട് അതിനെ ടർബുലൻ്റ് ഫ്ലോ എന്ന് വിളിക്കും അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോയിൽ നിന്ന് ടർബുലൻ ഫ്ലോയിലേക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയൊരു ട്രാൻസിഷൻ ആ ട്രാൻസിഷൻ തീരുമാനിക്കുന്ന വെലോസിറ്റിയുടെ പേരാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി സോ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് വെച്ചാൽ ഇറ്റ്സ് എ മാക്സിമം വെലോസിറ്റി അപ് ടു വിച്ച് ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ ഓർ ഇറ്റ് ഈസ് എ മിനിമം വെലോസിറ്റി ഫ്രം ദാറ്റ് ദ സ്ട്രീം ലൈൻ ഫ്ലോ ചേഞ്ചസ് ടു ടർബുലൻറ്റ് That is known as critical velocity. ഇപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടേമാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി ഇനി പറയാൻ പോകുന്നത് ക്രിട്ടിക്കൽ വെലോസിറ്റിയും റെയ്നോൾസ് നമ്പറും തമ്മിലുള്ള റിലേഷനാണ് ക്രിട്ടിക്കൽ വെലോസിറ്റി ആൻഡ് റെയ്നോൾസ് നമ്പർ അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റിയും റെയ്നോൾസ് നമ്പറും നമുക്ക് നോക്കാം അതായത് ക്രിട്ടിക്കൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു റെയ്നോൾസ് നമ്പർ ഇൻറ്റു കോയിഫിഷ്യന്റ് ഓഫ് വിസ്കോസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഇൻറ്റു ഡയമീറ്റർ പൈപ്പിൻ്റെ ഡയമീറ്റർ സോ വി സി ഈക്വൽ ആർ ഈറ്റ ബൈ റോ ഡി ക്രിട്ടിക്കൽ വെലോസിറ്റി വി സി ആർ റെയ്നോൾസ് നമ്പർ ഈറ്റ വിസ്കോസിറ്റി റോ ഡെൻസിറ്റി ഡി എന്ന് പറയുന്നത് പൈപ്പിൻ്റെ ഡയമീറ്റർ ദിസ് ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്രിട്ടിക്കൽ വെലോസിറ്റി ആൻഡ് റെയ്നോൾസ് നമ്പർ അപ്പം മറന്നു പോകണ്ട ഓക്കെ അപ്പോൾ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ വെലോസിറ്റി മാക്സിമം ആവണമെങ്കിൽ ക്രിട്ടിക്കൽ വെലോസിറ്റി ഈസ് മാക്സിമം ഫോർ ലിക്വിഡ്സ് ഹാവിംഗ് ഹൈ വിസ്കോസിറ്റി ആൻഡ് ലോ ഡെൻസിറ്റി സോ ക്രിട്ടിക്കൽ വെലോസിറ്റി ഈസ് മാക്സിമം ഫോർ ലിക്വിഡ്സ് ഹാവിംഗ് ഹൈ വിസ്കോസിറ്റി ആൻഡ് ലോ ഡെൻസിറ്റി ഈ ക്രിട്ടിക്കൽ വെലോസിറ്റി മാക്സിമം എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ അത്രയും നേരം വരെ ലിക്വിഡ് എന്താണ് സ്ട്രീം ലൈൻ ആണ് അല്ലേ സോ ആ വെലോസിറ്റി അറ്റെയിൻ ചെയ്യുന്നത് വരെ
ലിക്വിഡ് സ്ട്രീം ലൈൻ, അത് കഴിഞ്ഞാൽ ലിക്വിഡ് ടർബുലൻറ്റ്. അപ്പോൾ വാട്ട് ഈസ് ക്രിട്ടിക്കൽ വെലോസിറ്റി? ദ മാക്സിമം വെലോസിറ്റി അപ് ടു വിച്ച് ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ. ഇനി ക്രിട്ടിക്കൽ വെലോസിറ്റി അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫ്ലോ എന്താണ്? ടർബുലൻറ്റ്. സോ റെയ്നോൾസ് നമ്പറിൻ്റെ ഇക്വേഷൻ എന്താണ്? റെയ്നോൾസ് നമ്പറും ക്രിട്ടിക്കൽ വെലോസിറ്റി തമ്മിലുള്ള റിലേഷൻ എന്താണ്? വി സി ഈക്വൽ ടു ആർ ഈറ്റ ഡിവൈഡഡ് ബൈ റോഡി. ആർ ഈറ്റ ഡിവൈഡ് ബൈ റോഡി. സോ ക്രിട്ടിക്കൽ വെലോസിറ്റി ഈസ് മാക്സിമം ഫോർ ലിക്വിഡ്സ് ഹാവിംഗ് ഹൈ വിസ്കോസിറ്റി ആൻഡ് ലോ ഡെൻസിറ്റി. ക്ലിയർ ആണല്ലോ. ഇനി റെയ്നോൾസ് നമ്പറിൻ്റെ വാല്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ സീറോയ്ക്കും 2000 ഇടയ്ക്കാണ് എങ്കിൽ, സീറോയ്ക്കും 2000 ഇടയ്ക്കാണ് എങ്കിൽ ദ ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ. ദ ഫ്ലോ ഈസ് സ്ട്രീം ലൈൻ അല്ലേ. 2000 ഇടയിലാണെങ്കിൽ ദാറ്റ് ഇസ് ട്രാൻസിറ്ററി, വേണമെങ്കിൽ സ്ട്രീം ലൈൻ ആവാം അല്ലെങ്കിൽ ടർബുലൻ്റ് ആവാം. 3000 ഫ്ലോ ഈസ് ടർബുലൻ്റ് എന്ന് പറയും. 3000 ഫ്ലോ ഈസ് ടർബുലൻ്റ്. അപ്പോൾ ഇതൊരു ഒരു ഒരു ബ്രീഫിംഗ് ആയിട്ട് ഒരു ഒരു ബ്രീഫാണിത്. ഇത് എക്സാക്ട് വാല്യൂസ് അല്ലേ, എക്സാക്ട് വാല്യൂ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എൻ സി ആർ ടെക്സ്റ്റ് നോക്കണം. എൻ സി ആർ ടെക്സ്റ്റ് മെക്കാനിക്കൽ പ്രോപ്പർട്ടി ഓഫ് ഫ്ലൂയിഡ്സിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏത് റേഞ്ചിലാണ് വരുന്നത്. 0-2000 ഇടയ്ക്കാണെങ്കിൽ സ്ട്രീം ലൈൻ, 2000-3000 ഇടയ്ക്കാണെങ്കിൽ അത് ട്രാൻസിറ്ററി ആവാം ചേഞ്ച് ചെയ്യാം, 3000 ടർബുലൻ്റ് ആവാം. പക്ഷേ അതിൻ്റെ എക്സാക്ട് വാല്യൂസ് നിങ്ങൾ എൻ സി ആർ ടെക്സ്റ്റ് നോക്കിയാൽ മതി, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, ഒന്ന് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ സ്ട്രീം ലൈൻ ഫ്ലോ നമ്മൾ പറഞ്ഞു, റെയ്നോൾഡ്സ് നമ്പർ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ഒരു കൺസെപ്റ്റ് നമ്മളിവിടെ തീർന്നു. നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെക്ഷനിലേക്കാണ് നമ്മൾ ഇനി ഇവിടെ പോകുന്നത്. അതിൻ്റെ പേര് ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്നാണ്. അതാണ് നമ്മൾ ഇനി അടുത്ത നെക്സ്റ്റ് സെക്ഷനിൽ എടുക്കാൻ പോകുന്നത്. സോ നെക്സ്റ്റ് സെക്ഷൻ നമ്മുടെ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആണ്. ഫ്ലൂയിഡ് മെക്കാനിക്സ്, ഫ്ലൂയിഡ് ഡൈനാമിക്സ് ആണ് ലാസ്റ്റ് പോർഷനാണ്. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമേ പഠിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, റേറ്റ് ഓഫ് ഫ്ലോ എന്നൊരു കൺസെപ്റ്റാണ്. റേറ്റ് ഓഫ് ഫ്ലോ. സോ റേറ്റ് ഓഫ് ഫ്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടാങ്കിലേക്കോ ഒരു പൈപ്പിലേക്കോ എൻ്റർ ചെയ്യുന്നതോ എക്സിറ്റ് ചെയ്യുന്നതോ വോളിയം ഡിവൈഡഡ് ബൈ ടൈം. വോളിയം ഈസ് ഏരിയ ഇൻ ടു ലെങ്ത് ഡിവൈഡ് ബൈ ടൈം. ലെങ്ത് ബൈ ടൈം ഈസ് വെലോസിറ്റി. സോ റേറ്റ് ഓഫ് ഫ്ലോ ഈസ് വെലോസിറ്റി, ഏരിയ ഇൻ ടു വെലോസിറ്റി. യൂണിറ്റ് ഈസ് മീറ്റർ ക്യൂ പെർ സെക്കൻഡ്. ഇതാണ് റേറ്റ് ഓഫ് ഫ്ലോ. ഇനി നമ്മൾ പറയുന്നത് കണ്ടിന്യൂറ്റി ഇക്വേഷനാണ്. കണ്ടിന്യൂറ്റി ഇക്വേഷൻ, കണ്ടിന്യൂറ്റി ഇക്വേഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് കൺസർവേഷൻ. കണ്ടിന്യൂറ്റി ഇക്വേഷൻ ഈസ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് വെച്ചാൽ ഒരു പൈപ്പിൻ്റെ ഒരറ്റത്ത് എൻറ്റർ ചെയ്ത മാസ് M1 ആണ്, അത് എൻ്റർ ചെയ്ത സമയം T1 ആണെങ്കിൽ, എക്സിറ്റ് ചെയ്ത് ഇറങ്ങിപ്പോയ മാസ് M2 ആ ടൈം T2 ആണെങ്കിൽ M1/T1 ഈസ് ഈക്വൽ ടു M2/T2. സോ മാസ് ബൈ യൂണിറ്റ് ടൈം ഈസ് എ കോൺസ്റ്റൻറ്റ്. മാസ് ഈസ് വോളിയം ഇൻ ടു ഡെൻസിറ്റി ബൈ ടൈം. വോളിയം ബൈ ടൈം ഈസ് AV, which means AV rho is a constant. പക്ഷേ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ഒരിക്കലും മാറാൻ പോകുന്നില്ല. സോ റോ ഈസ് ഓൾസോ എ കോൺസ്റ്റൻറ്റ്, വിച്ച് മീൻസ് AV ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓർ A1V1 ഈസ് ഈക്വൽ ടു A2V2. ഒരു എക്സാമ്പിൾ നോക്ക്, പൈപ്പ് രണ്ട് ബ്രാഞ്ചായിട്ട് ഇറങ്ങിപ്പോകും. ദിസ് ഈസ് A2, ഇതുവഴി പോകുന്ന വെലോസിറ്റി V2. ദിസ് ഈസ് A3, ഇതുവഴി പോകുന്ന വെലോസിറ്റി V3. എൻ്റർ ചെയ്യുന്ന ഏരിയ A1 ആൻഡ് വെലോസിറ്റി V1, വിച്ച് മീൻസ് A1V1 രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. A2V2 പ്ലസ് A3V3. സോ ദിസ് ഇസ് നോൺ ആസ് കണ്ടിന്യൂറ്റി ഇക്വേഷൻ. സോ ഇറ്റ്സ് എ കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ചില എനർജീസ് ആണ്. ഓക്കെ, എനർജീസ്. ഫസ്റ്റ് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഓഫ് ലിക്വിഡ്. ഒരു പർട്ടിക്കുലർ ഹൈറ്റ് വരെ ലിക്വിഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി, MgH. നൗ ഐ ആം കാൽക്കുലേറ്റിംഗ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് മാസ്. MgH/M, ആൻസർ ഈസ് GH. നൗ ഐ ആം കാൽക്കുലേറ്റിംഗ് പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം. MgH/Volume. വാട്ട് ഈസ് മാസ് ബൈ വോളിയം? ഡെൻസിറ്റി. സോ ദാറ്റ് ഈസ് റോ GH. Now I am finding out a new term known as potential head. എന്താണ് potential head?
പൊട്ടൻഷ്യൽ ഹെഡ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി പെർ യൂണിറ്റ് വോളിയം നോക്കുക, അതാരാ റോ ജി എച്ച്. അതിനെ സ്പെസിഫിക് വെയ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റ് ഡെൻസിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ റോ ജി എച്ചിനെ റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് എച്ച്. സോ ദിസ് ഈസ് പൊട്ടൻഷ്യൽ എനർജിയുടെ മൂന്ന് ഫോമാണ് ഞാൻ പറഞ്ഞത്. എം ജി എച്ച് പെർ മാസ് ആണെങ്കിൽ ജി എച്ച്, പെർ വോളിയം ആണെങ്കിൽ റോ ജി എച്ച്, പൊട്ടൻഷ്യൽ ഹെഡ് എച്ച്. നെക്സ്റ്റ് ഇസ് കൈനറ്റിക് എനർജി, ഹാഫ് എം ബി സ്ക്വയർ. വാട്ട് ഇസ് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് മാസ്? വി സ്ക്വയർ ബൈ ടു. കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം, ഹാഫ് എം വി സ്ക്വയറിനെ ഡെൻസിറ്റി വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? ഹാഫ് റോ വി സ്ക്വയർ. ദ ലാസ്റ്റ് ടേം ഈസ് കൈനറ്റിക് ഹെഡാണ്, കൈനറ്റിക് ഹെഡ്. അപ്പോൾ നമുക്ക് കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയം നോക്കണം. അത് എത്രയാണ്? ഹാഫ് റോ വി സ്ക്വയർ. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ ആൻസർ ഈസ് വി സ്ക്വയർ ബൈ ടു ജി. അപ്പോൾ ഈ ഹെഡ് കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ യൂണിറ്റ് വോളിയത്തിൻ്റെ ഇക്വേഷനെ റോ ജി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കെല്ലാം കിട്ടി. ഹാഫ് എം വി സ്ക്വയർ കിട്ടി, വി സ്ക്വയർ ബൈ ടു കിട്ടി, ഹാഫ് റോ വി സ്ക്വയർ കിട്ടി, വി സ്ക്വയർ ബൈ ടു ജി കിട്ടി. അതത്രേ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ എനർജി ഉണ്ട്, പ്രഷർ എനർജി. പ്രഷർ എനർജിയുടെ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഷർ എനർജിയുടെ ഫോർമുല പ്രഷർ ഇൻറ്റു വോളിയമാണ്. സോ വാട്ട് ഈസ് പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസ്? പി വി ബൈ എം, ദറ്റ് ഈസ് പി ബൈ റോ. വാട്ട് ഈസ് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം? പി വി ബൈ വി, ദറ്റ് ഈസ് വാട്ട്? പ്രഷർ. ഓക്കെ, ദിസ് ഈസ് നോൺ ആസ് ഡൈനാമിക് പ്രഷർ. സ്റ്റാറ്റിക് പ്രഷർ അല്ല, ഇതിൻ്റെ പേരെന്താണ്? ഡൈനാമിക് പ്രഷർ എന്നാണ്. നെക്സ്റ്റ് വൺ ഈസ് പ്രഷർ ഹെഡ്. വാട്ട് ഈസ് പ്രഷർ ഹെഡ്? പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയം, പി ബൈ റോ ജി. ദിസ് ഈസ് വാട്ട്? പ്രഷർ ഹെഡ്. ദിസ് ഈസ് നോൺ ആസ് പ്രഷർ ഹെഡ്. അപ്പോൾ നമ്മൾ എല്ലാ എനർജീസും നമ്മൾ പഠിച്ചു. ഇനി ഞാൻ പറയാൻ പോകുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ, ബെർണോളിസ് തിയറം എന്നൊരു തിയറമാണ്. ബെർണോളിസ് തിയറം പറയണമെങ്കിൽ ലിക്വിഡ് ഐഡിയൽ ആയിരിക്കണം. ലിക്വിഡിൻ്റെ ഫ്ലോ സ്റ്റഡി ആയിരിക്കണം. ഓക്കെ, സ്റ്റഡി ഫ്ലോ മീൻസ് എന്താണ്? ഈ ലിക്വിഡിൻ്റെ വെലോസിറ്റി ഡിസ്പ്ലേസ്മെൻറ്റ് മാറുന്നതിനനുസരിച്ച് മാറാൻ പാടില്ല. ടൈമിനനുസരിച്ച് മാറാം, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റിനനുസരിച്ച് വെലോസിറ്റി മാറാണ്ടിരുന്ന ഫ്ലോയുടെ പേരാണ് സ്റ്റഡി ഫ്ലോ. ഇനി ലിക്വിഡ് ഇൻകംപ്രസിബിൾ ആയിരിക്കണം. ഓക്കെ, ലിക്വിഡ് എന്തായിരിക്കണം? ലിക്വിഡ് ഷുഡ് ബി ഇൻകംപ്രസിബിൾ. ഇൻകംപ്രസിബിൾ മീൻസ് ദ ഡെൻസിറ്റി ഷുഡ് ഓൾവേസ് റിമെയിൻ ആസ് എ കോൺസ്റ്റൻറ്റ്. ഇത്രയും കണ്ടീഷൻസ് ഉള്ള ലിക്വിഡിൽ മാത്രമേ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ബെർണോളിസ് തിയറം എന്താണെന്ന് വെച്ചാൽ, ദ സം ടോട്ടൽ ഓഫ് ഓൾ ദ ത്രീ എനർജി ഷുഡ് റിമെയിൻ കോൺസ്റ്റൻറ്റ്. സോ എം ജി എച്ച് പ്ലസ് ഹാഫ് എം വി സ്ക്വയർ പ്ലസ് പ്രഷർ ഇൻറ്റു വോളിയം, ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓർ ജി എച്ച് പ്ലസ് വി സ്ക്വയർ ബൈ ടു പ്ലസ് പി ബൈ റോ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഓർ റോ ജി എച്ച് പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ പ്ലസ് പി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ടോട്ടൽ എനർജി, ദിസ് ഈസ് എനർജി പെർ മാസ്, ദിസ് ഈസ് എനർജി പെർ വോളിയം. ദ സം ടോട്ടൽ ഷുഡ് ഓൾവേസ് റിമെയിൻ ആസ് എ കോൺസ്റ്റൻറ്റ്. ദിസ് ഈസ് നോൺ ആസ് ബെർണോളിസ് തിയറം. ഇവിടെ നോക്കാം, ഇവിടെ ഒരു പൈപ്പ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇതൊരു ബേസിക് റെഫറൻസ് ലെവലാക്കി എടുക്കുക. ഈ ഹൈറ്റിനെ എച്ച് വൺ എന്ന് കൊടുക്കുക, ഈ ഹൈറ്റിനെ എച്ച് ടു. ഇവിടുത്തെ വെലോസിറ്റി വി വൺ, ഇവിടുത്തെ വെലോസിറ്റി വി ടു. ഏരിയ എ വൺ, ഏരിയ എ ടു. സോ ഇങ്ങനെ ഒരു പൈപ്പ് ഉണ്ടെങ്കിൽ ഇത് നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാൻ നോക്കാം. ഇവിടുത്തെ പ്രഷർ പി വൺ, ഇവിടുത്തെ പ്രഷർ പി ടു. നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? പി വൺ പ്ലസ് റോ ജി എച്ച് വൺ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ടു പ്ലസ് റോ ജി എച്ച് ടു പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇപ്പോൾ ഇവിടെ ബെർണോളിസ് തിയറത്തിൽ ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രഷർ എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. ഇനി പ്രഷർ എനർജി പെർ യൂണിറ്റ് മാസം ആയാലും ടോട്ടൽ എനർജി വെച്ചിട്ടായാലും നിങ്ങൾ ഇക്വേഷൻ എഴുതാം.
ഏത് വേണമെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്യാം. രണ്ട് പോയിന്റിലെയും ടോട്ടൽ എനർജി എന്താണ് ഈക്വൽ ആണ് എന്നുള്ളതാണ് ബെർണാർഡ് സിയറത്തിന്റെ കൺസെപ്റ്റ്. ഇനി നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, ഈ പൈപ്പിൻ്റെ ഈ ലെവലും ഈ ലെവലും രണ്ടും ഡിഫറൻ്റ് ആണ് അല്ലേ. ഒരു ഹൈറ്റ് എച്ച് വണ്ണും ഒരു ഹൈറ്റ് എച്ച് ടുവുമാണ്. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ഒരു കാര്യം പറയുകയാണ്, പൈപ്പ് ഹൊറിസോണ്ടൽ ആണെങ്കിൽ എച്ച് വൺ ഈക്വൽ ടു എന്താണ്? എച്ച് ടു. എച്ച് വൺ ഇസ് ഈക്വൽ ടു എച്ച് ടു. അപ്പോൾ ഏതൊക്കെ ടേം ക്യാൻസൽ ആവും? റോജി എച്ച് വണ്ണും റോജി എച്ച് ടു ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് ഇക്വേഷൻ വരും? ദി ഇക്വേഷൻ ബിക്കംസ് പി വൺ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ടു പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ, വിച്ച് മീൻസ് പി പ്ലസ് ഹാഫ് റോ വി സ്ക്വയർ ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ പ്രഷർ കൂടുമ്പോൾ ഇത് മൊത്തത്തിൽ കോൺസ്റ്റൻ്റ് ആവാൻ വെലോസിറ്റി കുറയണം. സോ എൻ ഇൻക്രീസ് ഇൻ പ്രഷർ ഷുഡ് ബി ഫോളോഡ് ബൈ ഡിക്രീസ് ഇൻ വെലോസിറ്റി. സോ പെട്ടെന്ന് പ്രഷർ കൂടുമ്പോൾ എന്ത് കുറയണം? വെലോസിറ്റി കുറയണം. ആൻഡ് ദിസ് ഈസ് നോൺ ആസ് ബെർണോയിസ് പ്രിൻസിപ്പിൾ. ഇതിൻ്റെ പേരാണെന്ത്? ബെർണോളിസ് പ്രിൻസിപ്പിൾ. അപ്പോൾ മറന്നു പോകരുത്, ഹൊറിസോണ്ടൽ പൈപ്പിൽ മാത്രമേ ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എ സഡൻ ഇൻക്രീസ് ഇൻ പ്രഷർ ഈസ് ഫോളോഡ് ബൈ എ സഡൻ ഡിക്രീസ് ഇൻ വെലോസിറ്റി, ദാറ്റ് ഈസ് നോൺ ആസ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആദ്യം ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞു തരാം. ഇവിടെ ശ്രദ്ധിക്കുക, ഇതൊരു റൂഫ്, ഈ റൂഫിൽ കൂടെ റൂഫിൻ്റെ മുകളിൽ കൂടെ കാറ്റ് വീശുന്നുണ്ട്. ദിസ് വെലോസിറ്റി ഈസ് വി വൺ. ഇത് റൂഫിൻ്റെ ഈ പോയിൻ്റ്, ഈ പോയിൻറ്റിലെ വെലോസിറ്റി വി ടു സീറോ ആണ്, ഒരു ഉള്ളിലെ പോയിൻ്റാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, എവിടെയാണ് പ്രഷർ കൂടുതൽ? പോയിൻ്റ് വണ്ണിലാണോ പോയിൻ്റ് ടുവിലാണോ നമുക്ക് ചെക്ക് ചെയ്യാം. എവിടെയാണ് വെലോസിറ്റി കൂടുതൽ? വണ്ണിൽ വെലോസിറ്റി കൂടുതൽ. സോ പോയിൻ്റ് വണ്ണിൽ വെലോസിറ്റി ഹൈ ആണ്. പോയിൻ്റ് വണ്ണിൽ വെലോസിറ്റി ഹൈയും പോയിൻ്റ് ടുവിൽ വെലോസിറ്റി ലോയുമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു പ്രഷർ കൂടുന്നിടത്ത് വെലോസിറ്റി കുറയണം. അപ്പോൾ വെലോസിറ്റി കുറഞ്ഞ എവിടെ? ടുവിലാണ്. അപ്പോൾ പ്രഷർ എവിടെയാണ് കൂടുതൽ? ടുവിലാണ് പ്രഷർ കൂടുതൽ. സോ ടു ഈസ് എ സോൺ ഓഫ് ഹൈ പ്രഷർ ആൻഡ് വൺ ഈസ് എ സോൺ ഓഫ് ലോ പ്രഷർ. എയർ ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹൈ പ്രഷർ റീജ്യൻ ടു ലോ പ്രഷർ റീജ്യൻ. അപ്പോൾ റൂമിനുള്ളിലുള്ള എയർ എങ്ങോട്ട് പോകാൻ ശ്രമിക്കും? എങ്ങോട്ട് പോകാൻ ശ്രമിക്കും? വൺ എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകാൻ ശ്രമിക്കും. വൺ എന്ന് പറയുന്ന പോയിന്റിലേക്ക് പോകാൻ ശ്രമിക്കും, പക്ഷേ അതിന് തടസ്സമായിട്ട് റൂഫ് നിപ്പുണ്ട്. സോ ദിസ് ഈസ് റീസൺ വൈ കാറ്റത്ത് റൂഫ് പറന്നു പോകും. മുകളിൽ കൂടെ കാറ്റ് വീശുന്നത് കൊണ്ടാണ് റൂഫ് പറന്നു പോകുന്നത്. അതിൻ്റെ കാരണം മുകളിൽ വെലോസിറ്റി കൂടുതലായതുകൊണ്ട് അവിടെ പ്രഷർ കുറവായിരിക്കും. റൂമിനുള്ളിൽ കാറ്റിൻ്റെ അത്രയും വെലോസിറ്റി റൂമിനുള്ളിലില്ല, അപ്പോൾ അവിടെ പ്രഷർ എന്താണ്? കൂടുതലാണ്. സോ ദാറ്റ് ഇസ് സോൺ ഹൈ പ്രഷർ. സോ എയർ ഓൾവേസ് ഫ്ലോസ് ഫ്രം ഹൈ പ്രഷർ റീജ്യൻ ടു ലോ പ്രഷർ റീജ്യൻ. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മളിവിടെ വി അസ്യൂം ദാറ്റ് വൺ ആൻഡ് ടു ലൈസ് ഇൻ സെയിം ലൈൻ. വണ്ണും ടുവും സെയിം ലൈനിലാണെന്ന് വിചാരിക്കുക, ബിക്കോസ് വി നെഗ്ലെക്ട് ദ തിക്നെസ്. ഈ തിക്നെസ് ഓഫ് ദ റൂഫിൻ്റെ തിക്നെസ് വളരെ നെഗ്ലിജിബിൾ ആണ് എന്ന് ഞാൻ വിചാരിക്കുകയാണെങ്കിൽ വൺ ആൻഡ് ടു ലൈസ് ഇൻ ദ സെയിം ലൈൻ. സോ ഐ ക്യാൻ റൈറ്റ് ദി ഇക്വേഷൻ പി വൺ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ടു പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ, വിച്ച് മീൻസ് വിച്ച് ഇസ് ദ സോൺ ഓഫ് ഹൈ പ്രഷർ ഹിയർ? സോൺ ഓഫ് ഹൈ പ്രഷർ ഈസ് പി ടു. സോ പി ടു മൈനസ് പി വൺ ഇസ് ഈക്വൽ ടു ഹാഫ് റോ, ഹാഫ് റോ പി ടു മൈനസ് വി വൺ ഇസ് ഹാഫ് റോ ഇൻ ടു വി വൺ സ്ക്വയർ മൈനസ് വി ടു സ്ക്വയർ. സോ ദിസ് എ പ്രഷർ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസ് ആണ് ഈക്വേഷൻ. ഇനി ഈ റൂഫ് പറന്നു പോകാനൊരു ഫോഴ്സ് വേണം അല്ലേ. ഫോഴ്സ് എന്താണ്? പ്രഷർ ഇൻറ്റു ഏരിയ. സോ മൾട്ടിപ്ലൈ ബൈ ഏരിയ. സോ പി ടു മൈനസ് പി വൺ ഇൻറ്റു ഏരിയ, ദാറ്റ് ഈസ് ഫോഴ്സ്. സോ വാട്ട് ഇസ് ഇക്വേഷൻ? ഹാഫ് റോ എ ഇൻറ്റു വി വൺ സ്ക്വയർ മൈനസ് വി ടു സ്ക്വയർ. ഈ ഫോഴ്സ് ഉണ്ടെങ്കിൽ റൂഫ് പറന്നു പോകും. ബട്ട് ദേർ ഇസ് എ കണ്ടീഷൻ, ദിസ് ഫോഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ റൂഫ്. ദിസ് ഫോഴ്സ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വെയ്റ്റ് ഓഫ് ദ റൂഫ് എന്ന് അങ്ങനെ റൂഫിൻ്റെ വെയ്റ്റിനേക്കാൾ കൂടുതലാണ് ഈ ഫോഴ്സ് എങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ? റൂഫ് പറന്നു പോവുകയുള്ളൂ. ക്ലിയർ ആണോ? ദിസ് ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനിയൊരു കാര്യം നോക്കുക. നമ്മുടെ ഡിയോഡ്രൻറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ കൂടെ പറഞ്ഞുതരാം. ഓക്കെ, സോ ഡിയോഡ്രൻ്റ് ഈ ഒരു ഹൈറ്റ് വരെ ലിക്വിഡ് ഉണ്ട്. ഞാനൊരു ജസ്റ്റ് ഒരു ട്യൂബ് ഇങ്ങനെ വരയ്ക്കുന്നു. സോ ഇവിടെ ഇങ്ങനെ ഒരു നോസില് സ്പ്രേ, ഇവിടെയാണ് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത്. ഇവിടെ ഒരു ബട്ടണുണ്ട്. ഞാൻ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ഈ നോസിൽ, ഒരു നോസിലാണ്, ഈ നോസിൽ ഞാൻ പ്രസ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും? അതൊരു ബലൂൺ പോലെയാണ്. ഈ ബലൂൺ പ്രസ് ചെയ്യുമ്പോൾ ആ എയർ ഇങ്ങനെ പോവും അല്ലേ.
So this is point 1. ഇതിനകത്തൊരു പോയിന്റ് എടുക്കാം. ദിസ് ഈസ് പോയിന്റ് ടു. എവിടെയാണ് വെലോസിറ്റി കൂടുതൽ? വണ്ണിലല്ലേ വെലോസിറ്റി കൂടുതൽ? വണ്ണിൽ വെലോസിറ്റി കൂടുതൽ. ഇവിടെ വെലോസിറ്റി ഇല്ല. അപ്പോൾ ഇവിടെ ഏത് സോണാണ്? ഹൈ പ്രഷർ. ഇവിടെ ലോ പ്രഷർ. സോ ഇങ്ങനെ ഞാൻ ബലൂൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ വെലോസിറ്റി കൂടും, ഇവിടെ വെലോസിറ്റി കുറവാണ്, പ്രഷർ ഇവിടെ കൂടും. സോ ലിക്വിഡ് റൈസസ് ഫ്രം ഹൈ പ്രഷർ റീജിയൻ ടു ലോ പ്രഷർ റീജിയൻ. ആൻഡ് ദിസ് ഈസ് ഹൗ ഡിയോഡ്രൻറ്റ് വർക്ക്സ്. ദിസ് ഈസ് ഹൗ ഡിയോഡ്രൻറ്റ് വർക്ക്സ്. സോ ഇതൊക്കെയാണ് എന്തിൻ്റെ പ്രിൻസിപ്പിൾ, ബെർണോളിസ് പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻ. അതേപോലെ ട്രെയിൻ, നമ്മുടെ ഫ്രണ്ടിൽ, നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ട്രെയിൻ പോകുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ടിലത്തെ പോയിന്റിൽ വെലോസിറ്റി കൂടുതലല്ലേ, നമ്മുടെ ബാക്കിൽ വെലോസിറ്റി കുറവല്ലേ, അപ്പോൾ ബാക്കിൽ ഹൈ പ്രഷർ അല്ലേ, അപ്പോൾ ബാക്കിൽ എയർ നമ്മളെ തള്ളും, ട്രെയിനിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മളെ തള്ളും. സോ ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് എ മൂവിംഗ് ട്രെയിൻ. ദിസ് ഈസ് ഓൾസോ ദ ആപ്ലിക്കേഷൻ ഓഫ് ബെർണോളിസ് പ്രിൻസിപ്പിൾ. ഇനിയുള്ള കാര്യം, രണ്ട് ബോട്ടുകൾ നല്ല ഹൈ സ്പീഡിൽ പാരലായിട്ട് ട്രാവൽ ചെയ്താൽ അവർ തമ്മിൽ കൂട്ടിയിടിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ട് ബോട്ടുകൾ പാരലായിട്ട് സ്പീഡിൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ആ രണ്ട് ബോട്ടുകളുടെ ഇടയിലുള്ള സ്പേസിൽ വെലോസിറ്റി കൂടുതലാണ്, അപ്പോൾ അവിടെ പ്രഷർ കുറവാണ്. പക്ഷേ പുറത്ത്, ബോട്ടുകളുടെ പുറത്ത് വെള്ളത്തിൽ പ്രഷർ എന്താണ്? ഹൈ ആണ്. അപ്പോൾ എന്ത് സംഭവിച്ചു? ഹൈ പ്രഷർ ടു ലോ പ്രഷർ, രണ്ട് ബോട്ടുകളും ചേർന്നിടിക്കാൻ ചാൻസ് ഉണ്ട്. രണ്ട് ബോട്ടുകൾ പാരലായിട്ട് ഒരേ ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുമ്പോൾ അവരുടെ ഇടയിലുള്ള വെള്ളത്തിൻ്റെ സ്പേസിൽ വെലോസിറ്റി കൂടുതലാണ്, അവിടെ പ്രഷർ കുറവാണ്. അപ്പോൾ പുറത്ത് ഹൈ പ്രഷറാണ്, ഹൈ പ്രഷർ ടു ലോ പ്രഷർ എന്ത് സംഭവിക്കും? വാട്ടർ ട്രാവൽ ചെയ്യും. സോ ദർ ഇസ് എ ചാൻസ് ഫോർ കൊളീഷൻ ഓഫ് ടു ബോട്ട്സ് ഓൺ ഇറ്റ്സ് പാത്ത്. ഓക്കെ, ഹെഡ് ഓൺ ഇടിക്കുമെന്നല്ല, സൈഡ് ചേർന്നിടിക്കുമെന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബെർണോളിസ് ആപ്ലിക്കേഷൻ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ബെർണോളിസ് ആപ്ലിക്കേഷൻ്റെ വേറൊരു കാര്യം ഇവിടെ പറയുകയാണ്, ശ്രദ്ധിച്ചോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. ഇവിടെ നോക്കുക, ദറ്റ് ഈസ് ടോറിസെല്ലി തിയറം. എന്താണ് ടോറിസെല്ലി തിയറം? ഇവിടെ ശ്രദ്ധിച്ചോളൂ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടോറിസെല്ലി തിയറം. ഇവിടെ ഒരു ടാങ്ക് എടുക്കൂ, ആ ടാങ്ക് ഞാൻ ക്ലോസ് ചെയ്തു. ഈ ഹൈറ്റ് വരെ ടാങ്കിൽ ലിക്വിഡ്, ഈ ഹൈറ്റ് വരെ ടാങ്കിൽ ലിക്വിഡ്. ഇവിടെ ടാങ്കിലൊരു ഹോള്, ഓക്കെ, ഇവിടെ ടാങ്കിലൊരു ഹോള്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും വെള്ളം ഇങ്ങനെ തെറിച്ച് വീഴാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ്, ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ റേഞ്ച് എന്ന് വിളിച്ചു. ഒരു പ്രൊജക്റ്റൈൽ പോലെ അല്ലേ, ഒരു കല്ലെടുത്ത് എറിയുന്ന പോലെ. സോ മാക്സിമം ഡിസ്റ്റൻസ്, ഈ വെള്ളത്തിന് മാക്സിമം വീഴാൻ പറ്റുന്ന ഡിസ്റ്റൻസിനെ റേഞ്ച് എന്ന് വിളിച്ചു. ഈ നോക്കുക, ഈ ഹൈറ്റിനെ എച്ച് ഡാഷ് എന്ന് വിളിച്ചു, ഈ ഹൈറ്റിനെ എച്ച് എന്ന് വിളിച്ചു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി മനസ്സിലാക്കേണ്ട കാര്യം, വെള്ളത്തിൻ്റെ ഫ്രീ സർഫസിൽ ഇവിടെ ഒരു പ്രഷറുണ്ട്, ആ പ്രഷറിനെ പി എന്ന് വിളിച്ചു. അവിടെ അറ്റ്മോസ്ഫിയർ പ്രഷർ ഒന്നും കൊടുക്കരുത്, കാര്യം ടാങ്ക് ഓപ്പൺ അല്ല. ഇനി എന്താ ഇവിടെ ഇങ്ങനെ ലൈൻ വരച്ചിട്ടു, ഈ ലൈൻ ഇങ്ങനെ വരച്ചിട്ടു, ഈ പോയിന്റ് വൺ എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ഈ പോയിന്റ് ടു എന്ന് മാർക്ക് ചെയ്തു. വൺ ആൻഡ് ടു ലൈസ് ഇൻ ദ സെയിം ലൈൻ. സോ പി വൺ പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ ഈക്വൽ ടു പി ടു പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ. ഇനി പി വൺ ആണ് എഴുതാൻ പോകുന്നത്. വാട്ട് ഈസ് പി വൺ? പി വൺ വളരെ സിമ്പിളായിട്ട് എഴുതണം, പി പ്ലസ് എച്ച് റോ ജി എന്ന് എഴുതണം. കാര്യം പോയിന്റ് വണ്ണിൽ, പോയിന്റ് വണ്ണിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ ഇവിടുത്തെ പിയും പ്ലസ് ഈ ഹൈറ്റ് ലിക്വിഡ് കാരണമുള്ള പ്രഷറാണ്. ഇത് എച്ച് റോ ജി. സോ പി പ്ലസ് എച്ച് റോ ജി, പി പ്ലസ് എച്ച് റോ ജി പ്ലസ് ഹാഫ് റോ വി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി ടു. പി ടു എന്ന് പറയുന്നത് ഇവിടെ ആക്ട് ചെയ്യുന്ന പ്രഷർ, അത് പുറത്തെ പ്രഷറാണ്, ദാറ്റ് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ പി എ പ്ലസ് ഹാഫ് റോ വി ടു സ്ക്വയർ, ഹാഫ് റോ വി ടു സ്ക്വയർ. ഇന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കണ്ടീഷൻ, വി വൺ എന്ന് പറഞ്ഞാൽ ഈ ടാങ്കിൽ ഈ വെലോസിറ്റിയാണ് വി വൺ. ഓക്കെ, വി ടു എന്ന് പറഞ്ഞാൽ ഈ വെലോസിറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം എവിടെയാണ് കൂടുതൽ വെലോസിറ്റി? വി ടു ആണ് വലുത് അല്ലേ, കാര്യം ഏരിയ കുറവാണ്. ഒറിഫൈസ്, ഇതാണ് ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഹോള്. ഹോളിൻ്റെ ഏരിയ വളരെ ചെറുതും ടാങ്കിൻ്റെ ഏരിയ വളരെ വലുതുമാണ്. സോ വിച്ച് മീൻസ് ഹോളിൻ്റെ ഏരിയ വളരെ ചെറുതായതുകൊണ്ട് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി ഭയങ്കര കൂടുതലാണ്. സോ ഐ കൻ അസ്യൂം ദാറ്റ് വി ടു ഈസ് വെരി വെരി ഗ്രേറ്റ് ആസ് കമ്പയർഡ് ടു വി വൺ. വി ടു എന്ന് പറയുന്ന ഹോളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വെലോസിറ്റി ടാങ്കിനുള്ളിലെ ലിക്വിഡിൻ്റെ വെലോസിറ്റിയേക്കാൾ വളരെ വളരെ വലുതാണ്. സോ വി ടു ഈസ്
വെരി വെരി ലാർജ് ആസ് കമ്പയർഡ് ടു വി വൺ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അങ്ങോട്ട് നോക്കാം, പി മൈനസ് പി എ പ്ലസ് എച്ച് റോ ജി ഇസ് ഈക്വൽ ടു ഹാഫ് റോ വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ. ആ വി വൺ നെഗ്ലക്ട് ചെയ്ത് കളയാം, ബിക്കോസ് വി ടു ഇസ് വെരി വെരി ലാർജ്. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞാൽ ടാങ്ക് ഓപ്പൺ ചെയ്യുക. ടാങ്ക് ഓപ്പൺ ചെയ്യുമ്പോൾ പി ബിക്കംസ് വാട്ട്? പി എ. പി ബിക്കംസ് പി എ. അപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ടേം ഇല്ലാണ്ടായില്ലേ. അപ്പോൾ എന്താ ഇക്വേഷൻ? പറഞ്ഞോളൂ, എച്ച് റോ ജി ഇസ് ഈക്വൽ ടു ഹാഫ് റോ വി ടു സ്ക്വയർ. വി വൺ ഓൾറെഡി നെഗ്ലക്ട് ചെയ്തു, സോ റോ റോ ക്യാൻസൽ. സോ ടു ജി എച്ച് ഇസ് ഈക്വൽ ടു വി ടു സ്ക്വയർ, ഓർ പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി വി ഇസ് ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് ടു ജി എച്ച്. പുറത്തേക്ക് വരുന്ന വെള്ളത്തിൻ്റെ വെലോസിറ്റി വി ഇസ് ഈക്വൽ റൂട്ട് ഓഫ് ടു ജി എച്ച്. ഇനി വെള്ളം ട്രാവൽ ചെയ്യുന്ന ഹൊറിസോൺ ഡിസ്റ്റൻസ് റേഞ്ചാണ്. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? വെലോസിറ്റി ഇൻറ്റു ടൈമാണ് അല്ലേ. ഒരു പ്രൊജക്ടൈൽ മോഷൻ ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് ഈസ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്. ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഈസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം. വാട്ട് ഈസ് ഹൊറിസോണ്ടൽ വെലോസിറ്റി? ഓൾറെഡി കണ്ടുപിടിച്ചു, ടു ജി എച്ച്. ഇനി എത്ര ഹൈറ്റാണ് ഈ വെള്ളം തെറിച്ച് താഴോട്ട് വീണത്? എച്ച് ഡാഷ്. അപ്പോൾ വാട്ട് ഈസ് ദ ടൈം? നിങ്ങൾ വൺ ഡൈമെൻഷനിൽ പഠിച്ചിരുന്നു, റൂട്ട് ഓഫ് ടു എച്ച് ഡാഷ് ബൈ ജി. കാര്യം എച്ച് എച്ച് ഡാഷ് എന്ന ഹൈറ്റ് താഴോട്ട് വീഴുകയാണ്. ഓക്കെ, എച്ച് ഡാഷ് എന്ന ഹൈറ്റ് താഴോട്ട് വീഴുമ്പോൾ ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ ഫ്രീ ഫോൾ. ഒരു ബോഡി നേരെ താഴോട്ട് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അത് താഴെ വീഴാനുള്ള സമയത്തിൻ്റെ ഫോർമുല റൂട്ട് ഓഫ് ടു എച്ച് ബൈ ജി ആണ്. ഇവിടെ എത്ര ഹൈറ്റിലാണ് വെള്ളം വീണത്? എച്ച് ഡാഷ് ഹൈറ്റിലാണ്. ഹോളിൽ നിന്ന് ഗ്രൗണ്ടിലേക്കുള്ള ഹൈറ്റ് എച്ച് ഡാഷ് ആണ്. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരും, ഇതിൻ്റെ വെലോസിറ്റി ഫ്രീ ഫോൾ അല്ലല്ലോ, വെലോസിറ്റി സീറോ അല്ലല്ലോ, വെലോസിറ്റി റൂട്ട് ഓഫ് ടു ജി എച്ച് ഉണ്ടല്ലോ. വെലോസിറ്റി റൂട്ട് ഓഫ് ടു ജി എച്ച് ഉണ്ട്, പക്ഷേ ഏത് വെലോസിറ്റിയാണ്? ഹൊറിസോണ്ടൽ വെലോസിറ്റിയാണ് ഉള്ളത്, വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ല. വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഫ്രീ ഫോൾ എന്ന് തന്നെ എടുക്കാം. ഓക്കെ, വെർട്ടിക്കൽ വെലോസിറ്റി ഇല്ലെങ്കിൽ വി ക്യാൻ കൺസിഡർ ദ ബോഡി ആസ് എ ഫ്രീ ഫോൾ. സോ റൂട്ട് ഓഫ് ടു എച്ച് ഡാഷ് ബൈ ജി എന്നെടുക്കാം. അപ്പോൾ റൂട്ട് ടു, റൂട്ട് ടു നമുക്ക് മുമ്പ് ടു ആകും, ഇതെല്ലാം ക്യാൻസലായി പോവും. അപ്പോൾ നമുക്ക് എന്താണ് ഇക്വേഷൻ കിട്ടുന്നത്? ടു റൂട്ട് ഓഫ്, എന്താണ് ഇക്വേഷൻ? ടു റൂട്ട് ഓഫ് എച്ച് ഇൻറ്റു എച്ച് ഡാഷ്. ഇക്വേഷൻ ഇതാണ്, ടു ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് എച്ച് ഡാഷ് എന്നാണ് ഇക്വേഷൻ. ടു ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് എച്ച് ഡാഷ്. ദിസ് ക്യാൻ ബി റിട്ടൻ ആസ് ടു ഇൻറ്റു റൂട്ട് ഓഫ് എച്ച് ഇൻറ്റു ക്യാപിറ്റൽ എച്ച് മൈനസ് എച്ച് എന്ന് എഴുതാം. ക്യാപിറ്റൽ എച്ച് മൈനസ് എച്ച്, കാര്യം ടാങ്കിലെ മുഴുവൻ ഹൈറ്റിനെ ഞാൻ ക്യാപിറ്റൽ എച്ച് എന്ന് കൊടുത്താൽ എച്ച് ഡാഷിനെ എനിക്ക് എച്ച് മൈനസ് സ്മോൾ എച്ച് എന്ന് എഴുതാം. കാര്യം എച്ചും എച്ച് ഡാഷും കൂടെ ചേരുന്നതാണല്ലോ ക്യാപിറ്റൽ എച്ച്. അപ്പോൾ എച്ച് ഡാഷിന് എനിക്ക് എങ്ങനെ എഴുതാം? ക്യാപിറ്റൽ എച്ച് മൈനസ് സ്മോൾ എച്ച് എന്ന് നമുക്ക് ഇടാം. ക്ലിയർ ആണല്ലോ. ഇനി നിങ്ങൾക്കൊരു സപ്പോർട്ടിംഗ് പോയിന്റ് ഞാൻ പറയാം. റേഞ്ച് മാക്സിമം കിട്ടണമെങ്കിൽ ഹോൾ നടുക്കിടണം കേട്ടോ. റേഞ്ച് മാക്സിമം കിട്ടണമെങ്കിൽ ഹോൾ എത്രയിടണം? നടുക്കിടണം. അപ്പോൾ എച്ച് ഈക്വൽ ടു എന്ത് വരണം? എച്ച് ഡാഷ്. റേഞ്ച് മാക്സിമം കിട്ടണമെങ്കിൽ ഹോൾ നടുക്കിടണം, അത് പഠിച്ചു വെക്കുക. എച്ച് എസ് ഈക്വൽ ടു എച്ച് ഡാഷ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ ടോറിസെല്ലി തിയറം കൂടെ പറയുമ്പോഴേക്ക് നമ്മുടെ ഇതിൻ്റെ അകത്തുള്ള തിയറി പ്ലസ് എൻട്രൻസ് സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി പ്രീവിയസ് നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ നോക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. നമുക്കൊരു ക്വസ്റ്റ്യൻ വായിക്കാം. വിൻഡ് വിത്ത് സ്പീഡ് 40 meters per second ബ്ലോസ് പാരലൽ ടു ദ റൂഫ്. അപ്പോൾ ഞാൻ ഒരു റൂഫ് വീശുന്ന, റൂഫിൽ കാറ്റ് വീശുന്ന കേസ് പറഞ്ഞാണ്. അപ്പോൾ കാറ്റ് ഹൗസിന് മുകളിൽ കൂടെ 40 meters per second കാറ്റ് വീശുന്നുണ്ട്. റൂഫിൻ്റെ ഏരിയ തന്നിട്ട് 250 എന്ന് പറയുന്നുണ്ട്. ഇനി അവർ പറയുന്ന പ്രഷർ ഇൻസൈഡ് ദ ഹൗസ്, പ്രഷർ ഇൻസ് ഹൗസിനുള്ളിലെ പ്രഷർ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അറ്റ്മോസ്ഫിയർ പ്രഷറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ വിൻഡ് ഓൺ ദ റൂഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡയറക്ഷൻ ഓഫ് ഫോഴ്സ് സിമ്പിളാണ് അല്ലേ. ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് നിങ്ങൾക്ക് ഉറപ്പാണ്, റൂഫ് പറന്ന് പോകണമല്ലോ. അപ്പോൾ ഡയറക്ഷൻ ഓഫ് ദ ഫോഴ്സ് എന്ന് പറയാൻ എങ്ങോട്ടാണ്? പ്രഷർ ഡിഫറൻസ് പി ടു മൈനസ് പി വൺ ഇൻറ്റു അത് നേരെ മുകളിലേക്കാണ്. അപ്പോൾ ആൻസർ എന്താണ്? അപ്പോഡാണ്. അപ്പോൾ രണ്ട് ഡൗൺവേർഡ് എന്നുള്ള ആൻസർ കട്ടായി പോകും. അപ്പോൾ സിയും ഡിയും അല്ല, ആൻസർ എയോ ബിയോ ആണ്. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഫോഴ്സ് ആണ് അല്ലേ. ഫോഴ്സ് നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചതെന്നാണ്. എന്താണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ? എന്താണ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ? ഫോഴ്സ് ഇസ് ഈക്വൽ ടു എന്തായിരുന്നു ഇക്വേഷൻ? പ്രഷർ ഡിഫറൻസ് അല്ലേ. പ്രഷർ ഡിഫറൻസ് ഇൻറ്റു എ ആണ്. പ്രഷർ ഡിഫറൻസ് ഇൻറ്റു എ, അത് ഞാൻ പഠിപ്പിച്ചതാണ്. ഹാഫ് റോ എന്താ ഇക്വേഷൻ? ഹാഫ് റോ എ ഇൻറ്റു വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ അല്ലേ. വി ടു സ്ക്വയർ മൈനസ് വി വൺ സ്ക്വയർ എന്നാണ് ഇക്വേഷൻ. നമുക്ക് ഹാഫ് ഇൻറ്റു ഡെൻസിറ്റി ഓഫ് എത്ര തന്നിട്ടുണ്ട്? 1.2 തന്നിട്ടുണ്ട് അല്ലേ.
ഏരിയയും തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അതെ ഏരിയയും തന്നിട്ടുണ്ട്. ഏരിയ എത്രയാണ്? 250 ആണ്. ഇൻ ടു വെലോസിറ്റി ഡിഫറൻസ് ആണ്. ഒരു വെലോസിറ്റി എത്രയാണ്? 40 ആണ് അല്ലേ. സ്ക്വയർ എടുക്കുമ്പോൾ 1600. മറ്റൊരു വെലോസിറ്റി എന്ന് പറഞ്ഞാൽ റൂമിനുള്ളിലാണ്. ആ വെലോസിറ്റി തരാത്തതുകൊണ്ട് അതിനെ എന്താക്കി എടുക്കുക? സീറോ ആക്കി എടുക്കുക. ഓൺ സോൾവിങ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് എത്രയായിരിക്കും? 2 ഉം 1.2 ഉം അല്ലേ. അപ്പോൾ അത് എത്ര വരും? അത് 0.6 വരും. 0.6 ഉം 15 ഉം അല്ലേ. 16 മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് 15 × 16 2.4 എന്ന് വരും. സോ ആൻസർ ഈസ് 2.4 × 10⁵ ന്യൂട്ടൺ ദാറ്റ് ഈസ് ആക്ടിങ് ഇൻ ദ അപ്പോഡ് ഡിറക്ഷൻ. വളരെ സിമ്പിളാണ്. നമ്മൾ പഠിപ്പിച്ച തിയറി വെച്ച് നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ച് വയ്ക്കുക. മനസ്സിലായല്ലോ? ഞാൻ വെറുതെ ഫോർമുല വെച്ച് നമ്മൾ പറയുകയല്ല, കൺസെപ്റ്റ് ഓൾറെഡി പറഞ്ഞതാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. ഒരു സിലിണ്ടറിക്കൽ ട്യൂബ് ഓഫ് സ്പ്രേ പമ്പ് ഹാസ് റേഡിയസ് ആർ. ഒരു സിലിണ്ടറിക്കൽ ട്യൂബാണ്, അതിൻ്റെ സ്പ്രേ പമ്പ് അതിൻ്റെ റേഡിയസ് ആറ് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സിലിണ്ടറിക്കൽ ട്യൂബിൻ്റെ റേഡിയസ് ആറ്, വൺ എൻഡ് ഒരു എൻഡ് കുറച്ച് ഹോളുകളുണ്ടെന്ന് പറയുന്നുണ്ട്. എൻ ഹോൾസ് ആണ്, നമ്പർ ഓഫ് ഹോൾ എൻ ആണ്, ഓരോന്നിൻ്റെ റേഡിയസ് ആറാണെന്നും പറഞ്ഞിട്ടുണ്ട്. ട്യൂബിനകത്തുകൂടെയുള്ള ലിക്വിഡിൻ്റെ സ്പീഡ് വി എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹോളിൽ കൂടെയുള്ള എജക്ഷനാണ് ചോദിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊരു കാര്യം നോക്കാം. ഇതൊരു സിലിണ്ടറിക്കൽ ഇത് അല്ലേ, ഈ സിലിണ്ടറിക്കൽ ഇതാണ് സംഭവം. ഇതാണ് സിലിണ്ടർ. ആ സിലിണ്ടറിനകത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ കുറേ ഹോളുകൾ, ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ ഇങ്ങനെ കുറേ ഹോൾസ് ഉണ്ടത്. അപ്പോൾ ഈ സിലിണ്ടറിനകത്തുകൂടെ വെള്ളം ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ സ്പ്രേ ചെയ്ത് പോവുകയാണ്. ഇതാണ് സംഭവം. ഇതിങ്ങനെ ഇങ്ങനെ സ്പ്രേ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ടോട്ടൽ ഏരിയ എ വൺ ആണ്, ഇതിൽ പോകുന്ന വെലോസിറ്റി വി വൺ ആണ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിലെ ഒരു ഹോളിൻ്റെ ഏരിയ എ ടു ആണ്, ആ ഹോളിൽ കൂടെ പോകുന്ന വെലോസിറ്റി വി ടു ആണ്. പക്ഷേ ഒരു ഹോളല്ല, കുറേ ഹോൾസ് ഉണ്ട്. അപ്പോൾ എന്ത് കൊടുക്കണം? എൻ കൊടുക്കണം. എന്നാൽ മാത്രമേ എ വൺ വി വൺ ഈക്വൾ എ ടു വി ടു എന്ന് എഴുതാൻ പറ്റുള്ളൂ. എ വൺ വി വൺ ഈക്വൾ എ ടു വി ടു എന്ന് ഇവിടെ എഴുതാം, ഒരു ഹോളേ ഉള്ളൂ എങ്കിൽ. പക്ഷേ ഒരു ഹോളല്ല, എൻ നമ്പർ ഓഫ് ഹോൾസ് ഉണ്ട്. അപ്പം ആക്ച്വലി എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇങ്ങനെ തന്നെയാണ്, ഇതിൻ്റെ ഫിഗർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഈ സംഭവം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ ആണ് ഈ ഒരു സംഭവം ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ഏരിയ, ഈ ഒരു ഏരിയയാണ് നമുക്ക് വേണ്ടത്. ഈ ഏരിയയ്ക്ക് പകരമാണ് ഞാൻ എന്ത് എഴുതിയത്? എൻ ഇൻറ്റു എ ടു എന്ന് പറയുന്നത്. ഒരു ഹോളിൻ്റെ ഏരിയയാണ് എ ടു. അപ്പോൾ എൻ ഹോളുകൾ ചേരുമ്പോൾ മാത്രമേ എനിക്ക് ഈ ഏരിയ കിട്ടുള്ളൂ. സോ എ വൺ വി വൺ ഇസ് ഈക്വൾ ടു എൻ ഇൻറ്റു എ ടു വി ടു എന്ന് നമ്മൾ എഴുതണം. ഇനി എ വൺ ഇനി എനിക്ക് എന്തെടുക്കാം? സ്ക്വയർ, ഈ പറയുന്ന പോലെ റേഡിയസ് ആണല്ലോ, അപ്പോൾ സർക്കുലർ ആണ്. അപ്പോൾ പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു ആ ട്യൂബിക്കുള്ള വെലോസിറ്റി, ക്വസ്റ്റ്യൻ പറയുന്നത് വി ആണെന്ന്, ഈക്വൽ ടു സ്മോൾ എൻ ഇൻറ്റു പൈ ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ ഇൻറ്റു വെലോസിറ്റി. ഞാൻ വി ഡാഷ് എന്ന് വിളിച്ചു. വെലോസിറ്റി എന്ത് വിളിച്ചു? വി ഡാഷ്. അപ്പോൾ ഇവിടെ പൈയും ക്യാൻസലായി. അപ്പോൾ വി ഡാഷ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ വി ആർ സ്ക്വയർ ബൈ എൻ ഇൻറ്റു സ്മോൾ ആർ സ്ക്വയർ എന്ന് കിട്ടും. സോ ഓപ്ഷൻ വിൽ ബി എ. എന്താണ് ഓപ്ഷൻ? വിൽ ബി എ ആണ്. ക്ലിയർ ആണല്ലോ. സോ ദ ഓപ്ഷൻ വിൽ ബി എ. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞു. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. എ ഫ്ലൂയിഡ് ഈസ് ഇൻ സ്ട്രീം ലൈൻ ഫ്ലോ അക്രോസ് എ ഹൊറിസോണ്ടൽ പൈപ്പ് ഓ വേരിയബിൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. ഫോർ ദിസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ഈസ് കറക്റ്റ് എന്നാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളെല്ലാം അറിയാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ, വെലോസിറ്റി ഈസ് മിനിമം അറ്റ് ദ നാരോസ്റ്റ് പാർട്ട്, ശരിയാണ്. ആൻഡ് പ്രഷർ ഈസ് മിനിമം അറ്റ് ദ വൈഡസ്റ്റ് പാർട്ട്, അല്ലേ. നാരോസ്റ്റ് പാർട്ടിൽ ആണ് വെലോസിറ്റി മിനിമം. അപ്പോൾ അവിടെ തന്നെയാണ് പ്രഷർ കൂടുതൽ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. മറന്നു പോകേണ്ട, ആൻസർ ഓപ്ഷൻ ബി ആണ്. കാര്യം വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ദ നാരോസ്റ്റ് പാർട്ട് ആൻഡ് പ്രഷർ ഈസ് മാക്സിമം അറ്റ് ദ വൈഡസ്റ്റ് പാർട്ട്. സോറി, ഓപ്ഷൻ ബി അല്ല. ഓപ്ഷൻ നമുക്ക് ബി കൊടുക്കാൻ പറ്റില്ല. ബി അല്ല ഓപ്ഷൻ. ഓപ്ഷൻ നമുക്ക് അവിടെ നോക്കാം. ആ വെലോസിറ്റി ആൻഡ് പ്രഷർ, വെലോസിറ്റി ഈസ് മാക്സിമം അറ്റ് ദ നാരോസ്റ്റ് പാർട്ട്. ശരിയാണ്, വെലോസിറ്റി ആ ശരിയാണ്, കറക്റ്റാണ്. സോറി, ഓപ്ഷൻ ബി തന്നെയാണ്. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ നോക്കിയപ്പോൾ ചെറിയൊരു ഇത് പറ്റിയതാണ്. ആൻസർ ബി തന്നെയാണ്. കാര്യം നാരോസ്റ്റ് പാർട്ടിൽ വെലോസിറ്റി മാക്സിമം, അപ്പോൾ അവിടെ പ്രഷർ മിനിമം. അപ്പോൾ വൈഡസ്റ്റ് പാർട്ടിൽ വെലോസിറ്റി മിനിമം. ഏരിയ കൂടുമ്പോൾ വെലോസിറ്റി കുറയും, വെലോസിറ്റി കുറയുമ്പോൾ പ്രഷർ കൂടും. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി തന്നെയാണ്, യാതൊരു ചേഞ്ചും ഇല്ല. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം.
a certain number of spherical drops, a certain number of spherical drops of liquid of radius r. അപ്പൊ കുറച്ച് നമ്പർ ഓഫ് സ്പിയർ സ്പെറിക്കൽ ഡ്രോപ്സ് ഓരോന്നിന്റെ റേഡിയസ് സ്മോൾ ആർ എന്ന് പറയുന്നു. കൊയലൈസ്, കൊയലൈസ് എന്ന് മീൻസ് കമ്പൈൻ ചെയ്യുന്നു എന്നാണ് അർത്ഥം. കൊയാലഷൻ, കോമ്പിനി, കമ്പൈൻ ടു ഫോം എ സിംഗിൾ ഡ്രോപ്പ്. റേഡിയസ് ക്യാപിറ്റൽ ആർ, വോളിയം വി. സർഫസ് ടെൻഷൻ ടി ആണെങ്കിൽ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആക്ച്വലി കോമ്പിനേഷൻ, കുറേ ഡ്രോപ്പുകൾ ചേർന്ന് ഒരു സിംഗിൾ ഡ്രോപ്പായി മാറിയപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ നോക്കേണ്ട കാര്യം സർഫസ് ടെൻഷൻ ഓഫ് ദ ലിക്വിഡ് ആണെങ്കിൽ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്. എനർജി റിലീസ്ഡ് ആണോ അബ്സോർബ്ഡ് ആണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു കാര്യം ഇവർ കമ്പൈൻ ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ദ പ്രോസസ്സ് ഇവിടെ എന്താണ്, ഈ പ്രോസസ്സ് ഇവിടെ എന്താണെന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കണം. ദ പ്രോസസ്സ് ഈസ് കോമ്പിനേഷൻ. പ്രോസസ്സ് എന്താണ്? കോമ്പിനേഷൻ. സോ കോമ്പിനേഷൻ എന്ന പ്രോസസ്സിൽ ഇനിഷ്യൽ വോളിയം വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ഫൈനൽ വോളിയം. ചെറിയ ഡ്രോപ്പുകൾ ചേർന്ന് ഒരു സിംഗിൾ ഡ്രോപ്പായി മാറുന്നു മീൻസ് അതിനിവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ വോളിയം എന്താണ്? സെയിം തന്നെയാണ്. സോ ദർ ഇസ് നോ ചേഞ്ച്. ഓക്കെ, സോ വോളിയത്തിന് യാതൊരു ചേഞ്ചും അവിടെ ഉണ്ടാവുന്നില്ല എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം, എത്ര ഡ്രോപ്സ് ഉണ്ടെന്ന് നോക്കണം. സർട്ടൺ നമ്പർ ഓഫ് ഡ്രോപ്സ്. അപ്പോൾ അതിനെ എൻ എന്ന് വിളിച്ചു. എൻ ഇൻ ടു ഒരു ഡ്രോപ്പിൻ്റെ വോളിയം 4/3 pi ആർ ക്യൂ. സിംഗിൾ ഡ്രോപ്പായി മാറുകയാണ്. അപ്പോൾ 4/3 pi ക്യാപിറ്റൽ ആർ ക്യൂ എന്ന് എഴുതി 4/3 pi വെട്ടിപ്പോയി. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എൻ റേസ് ടു 1/3 ഇൻറ്റു സ്മോൾ ആർ ആണ്. സോ ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി എൻ റേസ് ടു 1/3 ഇൻറ്റു സ്മോൾ ആർ ആണെന്ന് മനസ്സിലായി. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കോമ്പിനേഷൻ എന്ന പ്രോസസ്സിൽ ചെറിയ ഡ്രോപ്പുകൾ സിംഗിൾ ഡ്രോപ്പായി മാറുകയല്ലേ. ചെറിയ ഡ്രോപ്പുകൾ ഒരുമിച്ചിരിക്കുമ്പോൾ വലിയൊരു ഏരിയ നിങ്ങൾക്കറിയാം അല്ലെ. ഒരു റൂമിനകത്ത് മുഴുവനും ബബിളുകളുണ്ട്, പക്ഷെ ആ ബബിളെല്ലാം ചേർന്നൊരു സിംഗിൾ ബബിളായി മാറുമ്പോൾ ഏരിയ കുറയും. സോ ഇൻ കോമ്പിനേഷൻ ഏരിയ ഡിക്രീസസ്. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ ഏരിയ കുറയും അല്ലേ. എന്താണ് സർഫസ് എനർജി? സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. സർഫസ് എനർജി നമ്മൾ സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഏരിയ കുറയുകയാണ്, ചിലപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ നെഗറ്റീവ് ആവുമല്ലേ. ഏരിയ കുറഞ്ഞു, മനസ്സിലായല്ലോ. കോമ്പിനേഷൻ എന്ന പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഏരിയ കുറയും. സ്പ്ലിറ്റിംഗ് എന്ന പ്രോസസ്സ് തുടങ്ങുമ്പോൾ ഏരിയ കൂടും. ഒരു ബബിള് കുറേ ബബിളുകളായിട്ട് തെറിച്ചു പോകുമ്പോൾ വോളിയം രണ്ടിൻ്റെയും സെയിം ആയിട്ട് തന്നെ നിൽക്കും, പക്ഷേ എന്ത് സംഭവിക്കും? ഏരിയ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. ഒരു റൂമിനകത്ത് മുഴുവനും ബബിളുകൾ നിറച്ചു വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഏരിയയാണ്, ആ റൂമിൻ്റെ മുഴുവൻ ഏരിയയാണ് അതിൻ്റെ അതിൻ്റെ ഏരിയ. പക്ഷേ ആ ബബിളെല്ലാം കൂടെ ചേർന്നിട്ട് സിംഗിൾ ബബിളായ ആ സ്പിയർ മാത്രമേ ഉള്ളൂ. സ്പിയറിന് മിനിമം ഏരിയയാണ്. സോ ഓൺ കോമ്പിനേഷൻ, മറന്നു പോലും നോട്ട് ചെയ്തോണം, കമ്പൈൻ ചെയ്യുമ്പോൾ വോളിയം കോൺസ്റ്റൻറ്റ്, സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും വോളിയം കോൺസ്റ്റൻറ്റ്, പക്ഷെ കമ്പൈൻ ചെയ്യുമ്പോൾ ഏരിയ ഡിക്രീസസ്, സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഏരിയ ഇൻക്രീസസ്. അപ്പോൾ സർഫസ് എനർജി എന്ന് പറഞ്ഞാൽ സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ അല്ലേ. ഇത് കോമ്പിനേഷൻ അല്ലേ, അപ്പോൾ ഏരിയ കുറയല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ നെഗറ്റീവ് അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ ഏരിയ നെഗറ്റീവ് ആണ്. അപ്പോൾ എനർജി എന്ത് ചെയ്യാണ് ഇവിടെ? സർഫസ് എനർജി എന്ന് പറയുന്ന സാധനം നെഗറ്റീവ്, അതിന് എനർജി കുറഞ്ഞു. സോ എനർജി ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. സർഫസ് എനർജി ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ, വിച്ച് മീൻസ് ഏരിയ കുറയുന്നു. ഓക്കെ, എന്താണ് മനസ്സിലായല്ലോ? ഏരിയ കുറയുന്നു. അപ്പം അങ്ങനെ ഏരിയ കുറയുമ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സർഫസ് എനർജി ഈസ് ഈക്വൽ ടു സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. സോ ഏരിയ കുറഞ്ഞു, ഏരിയ കുറയുമ്പോൾ സർഫസ് എനർജിയും കുറയും. അപ്പോൾ പഴയ സർഫസ് എനർജി അല്ല ഇപ്പോഴത്തെ സർഫസ് എനർജി. അപ്പോൾ ഇനിഷ്യൽ സർഫസ് എനർജിയേക്കാൾ കുറവാണ് ഫൈനൽ സർഫസ് എനർജി. എന്ന് വെച്ചാൽ എനർജി റിലീസ് ചെയ്തു, എനർജി പുറത്തേക്ക് വിട്ടു. ഫൈനൽ സർഫസ് എനർജി കൂടിയാൽ എനർജി അബ്സോർബ് ചെയ്തു എന്നർത്ഥം അല്ലേ. അപ്പോൾ ഏരിയ കുറഞ്ഞാൽ എനർജി കുറയും. സോ എനർജി ഈസ് റിലീസ്ഡ്. സോ ആൻസറിൽ എനർജി ഈസ് റിലീസ്ഡ്. സ്പ്ലിറ്റിംഗ് ആണെങ്കിൽ ഏരിയ കൂടും, എനർജി കൂടും, എനർജി ഈസ് അബ്സോർബ്ഡ്. സോ ആൻസറിൽ റിലീസ്ഡ് ആണ് എന്ന് മനസ്സിലാക്കണം. സോ എ ഒ സി ഒ ആണ് ഓപ്ഷൻ എന്നറിയാം. എ ഒ സി ഒ ആണ് ഓപ്ഷൻ. അപ്പോൾ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. സോ സർഫസ് എനർജി റിലീസ്ഡ്, സർഫസ് എനർജി റിലീസ്ഡ് ആണ് അല്ലേ. സോ വാട്ട് ഈസ് സർഫസ് എനർജി? റിലീസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ സർഫസ് എനർജി റിലീസ്ഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയാണ് എനർജി കൂടുതൽ? ഇനീഷ്യലി എനർജി കൂടുതലാണ്. സോ എസ് വൺ മൈനസ് എസ് ടു, എസ് വൺ മൈനസ് എസ് ടു ആണ്. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നോക്കാം ഡെൽറ്റ
യെസ് സർഫസ് എനർജി റിലീസ്ഡ്. എന്താ ഫോർമുല? സർഫസ് ടെൻഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. സോ സർഫസ് ടെൻഷൻ ഇവിടെ ടി ആയിട്ട് പറഞ്ഞു, ടി ഇൻറ്റു ചേഞ്ച് ഇൻ ഏരിയ. ഏരിയ എവിടെയാണ് കൂടുതൽ? ആദ്യത്തെ കേസിലാണ് ഏരിയ കൂടുതൽ. സോ എ വൺ മൈനസ് എ ടു. ടി ഇൻറ്റു വാട്ട് ഈസ് എ വൺ? എ വൺ ഈസ് എത്ര ഡ്രോപ്സ് ഉണ്ട്? എൻ ഉണ്ട് അല്ലേ. ഒരു സ്പിയറിൻ്റെ ഏരിയ എന്താ? ഫോർ പൈ സ്മോൾ ആർ സ്ക്വയർ മൈനസ്, ഫൈനലി ഒരേ ഏരിയയിലേ ഉള്ളൂ, ഒരു ഡ്രോപ്പ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഫോർ പൈ ക്യാപിറ്റൽ ഓർ സ്ക്വയർ. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങൾ ഇവിടെ നോക്കുക. നമ്മൾ ഒരു ഇക്വേഷൻ എഴുതി, എൻ ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ മൈനസ് ഫോർ പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ ഞാൻ കൺസെപ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു, എനർജി റിലീസ് ചെയ്തു എന്ന് മനസ്സിലായല്ലോ. കോമ്പിനേഷനാണ്, എനർജി റിലീസ്ഡ് ആണ്, ഇനി സ്പ്ലിറ്റിംഗ് ആണ്, ഇനി എനർജി അബ്സോർബ് ആണ്. അപ്പോൾ നമ്മൾ ഇനി ആൻസറിലേക്ക് നമ്മൾ എത്തിക്കണം ഇതിനെ. അപ്പോൾ ഈ ഇക്വേഷൻ നോക്കി വെക്കുക, ഈ ഇക്വേഷൻ ഓക്കെ. ടി സിഗൾ എൻ ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ മൈനസ് ഫോർ പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ. അപ്പോൾ അത് അതിലേക്കാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്, മനസ്സിലായല്ലോ. ആ ഒരു ഇക്വേഷനാണ് നമ്മൾ ഇനി എഴുതാൻ പോകുന്നത്, ശ്രദ്ധിച്ചോളൂ. So T is equal to, sorry, T alla, surface energy delta S is equal to T into N into 4 pi R square minus 4 pi capital R square എന്ന് നമ്മൾ ഇക്വേഷൻ എഴുതിയിരിക്കുന്നു. ഇനി നിങ്ങളോട് മനസ്സിലാക്കേണ്ട കാര്യം, അതൊരു ഇക്വേഷൻ ചെയ്യുന്നു, ക്യാപിറ്റൽ R is equal to എൻ റൈസ് ടു വൺ ബൈ ത്രീ അല്ലേ. ക്യാപിറ്റൽ ആർ സിഗ്നൽ എൻ റൈസ് ടു വൺ ബൈ ത്രീ ഇൻറ്റു സ്മോൾ ആർ എന്ന് എഴുതിയിരുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഒരു ചെറിയ രീതിയിലൊന്ന് ചേഞ്ച് ചെയ്യാം. ഇവിടെ നോക്കാം, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു, ഓക്കെ, ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ. പുറത്തെടുത്താൽ എന്ത് വന്നു? എൻ മൈനസ് ആർ ബൈ ആർ ദ ഹോൾ സ്ക്വയർ. എൻ മൈനസ് ആർ ബൈ ആർ ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി, എൻ മൈനസ് ആർ ബൈ ആർ ദ ഹോൾ സ്ക്വയറും നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത്രയാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷനിലേക്ക് നമ്മൾ ഫോം ചെയ്യും. ഇനി വേറൊരു രീതിയിലേക്ക് നമുക്ക് ഇക്വേഷൻ ഫോം ചെയ്യും. തൊട്ട് മുമ്പത്തെ ഇക്വേഷനിൽ ഫോർ പൈ സ്മോൾ ആർ സ്ക്വയറാണ് പുറത്തെടുത്തത്. ഇനി അടുത്ത ഇക്വേഷൻ ഞാൻ ഫോർ പൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ പുറത്തെടുക്കുന്നു. അപ്പോൾ എന്ത് വന്നു? എൻ ഇൻറ്റു സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ദ ഹോൾ സ്ക്വയർ. സ്മോൾ ആർ ബൈ ക്യാപിറ്റൽ ആർ ദ ഹോൾ സ്ക്വയർ അല്ലേ. മൈനസ് വൺ എന്ന് വന്നു, മൈനസ് വൺ എന്ന് വന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇനി നിങ്ങളിവിടെ നോക്കൂ, ഇതിനെ ഒന്ന് ക്യൂബ് ചെയ്താൽ ആർ ക്യൂബ് ഈക്വൽ ടു എൻ ഇൻറ്റു സ്മോൾ ആർ ക്യൂബ് എന്ന് വന്നു. അപ്പോൾ എന്നിന് പകരം ആർ ക്യൂബ് ബൈ സ്മോൾ ആർ ക്യൂബ് എന്ന് എഴുതാം. എന്നിന് വരെ സ്മോൾ ക്യാപിറ്റൽ ആർ ക്യൂബ് ബൈ സ്മോൾ ആർ ക്യൂബ്. അപ്പോൾ ഇവിടെ ഞാനത് റീപ്ലേസ് ചെയ്യാം, ടി ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ ഇൻറ്റു എന്നിന് പകരം ആർ ക്യൂബ് ബൈ സ്മോൾ ആർ ക്യൂബ് ഇൻറ്റു ആർ സ്ക്വയർ ബൈ ക്യാപിറ്റൽ ആർ സ്ക്വയർ മൈനസ് വൺ എന്ന് എഴുതി. അപ്പോൾ ഡെൽറ്റ എസ് ഈക്വൽ ടു ടി ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ. ടി ഇൻറ്റു ഫോർ പൈ ആർ സ്ക്വയർ ഇതെല്ലാം ക്യാൻസൽ ചെയ്ത് വരുമ്പോൾ ആർ ബൈ ആർ മൈനസ് വൺ എന്ന് കിട്ടും. ആർ ബൈ ആർ മൈനസ് വൺ എന്ന് കിട്ടും. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, മുകളിലും താഴെയും ഒരു ആറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ആർ സ്ക്വയറും ആറും ഇവിടെ നോക്കുക, ഈ ആർ സ്ക്വയറും ഈ ആറും വരുമ്പോൾ ആർ ക്യൂബായില്ലേ. അപ്പോൾ ടി ഇൻറ്റു ഫോർ പൈ ആർ ക്യൂബ് എന്നായി. ടി ഇൻറ്റു ഫോർ പൈ ആർ ക്യൂബ് അല്ലേ. ഇനി നോക്കാം, ആർ ഡിവൈഡഡ് ബൈ ഈ ആറ് ഈ ആറ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും? ആർ ഇൻറ്റു സ്മോൾ ആർ മൈനസ് ഈ വണ്ണും ഈ വണ്ണും ആർ. അപ്പം എന്ത് വന്നു? വൺ ബൈ ക്യാപിറ്റൽ ആർ എന്നായി. ഈ ആറും ക്യാൻസലായി. അപ്പോൾ വാട്ട് ഈസ് ഡെൽറ്റ എസ്? ഡെൽറ്റ എസ് ഇസ് ഈക്വൽ ടു ടി ഇൻറ്റു ഫോർ പൈ ആർ ക്യൂബ്.
ഇൻടു 1/r മൈനസ് 1/R എന്ന രൂപത്തിലേക്ക് ഞാൻ മാറ്റി എഴുതി. ഇനി നമുക്ക് ഈ 4πr³ ഉണ്ട് അല്ലേ, എന്താണ് വോളിയം? വോളിയം എന്ന് പറഞ്ഞാൽ 4/3πr³ അല്ലേ, അപ്പോൾ 4πr³ 3 വോളിയം അല്ലേ. അപ്പോൾ വാട്ട് ഈസ് ഡെൽറ്റ എസ്? 3 വോളിയം. ആൻസർ ഈസ് 3vt ഇൻടു 1/r മൈനസ് 1R എന്ന് കിട്ടി. സോ നമ്മുടെ ആൻസർ ഏതാണ്? 3vt. ഇതാണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ സി. ലെങ്തിയാണ്, പണ്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളത് ഇങ്ങനെ ചെയ്തെടുക്കണം. ക്ലിയർ ആണ്, വളരെ സിമ്പിളായിട്ടുള്ള സംഭവമാണ്, ചെയ്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, എൻട്രൻസ് പോയിന്റും തിയറിയും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുക, ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എനിക്ക് വാട്സാപ്പിൽ അയച്ചു തരിക, ഞാൻ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഓക്കെ, നാളെ നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോൾഡ്സ് എന്ന ചാപ്റ്റർ ആയിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്ന് തന്നെ എല്ലാം നോക്കി വയ്ക്കുക. ഓക്കെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ സജഷൻസോ ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്തോളുക. ഓക്കെ.